ഹലോ എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും വീണ്ടും ഒരു ഫേസ്ബുക്ക് ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വന്തം ആനന്ദ് നാരായൺ. അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് ലൈവ് ആണ് ഇതെന്നറിയാം. ഒരുപക്ഷെ ഇന്ന് ഇപ്പോ മലയാളം ടെലിവിഷനിൽ തന്നെ ഏറ്റവും പോപ്പുലർ ആയി മാറിയിരിക്കുന്ന ടെലിവിഷൻ സീരിയലിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരങ്ങളാണ് നിങ്ങളോട് മെസ്സേജ് അയച്ചാൽ സമയങ്ങളിലായിട്ട് അവർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എത്ര കേട്ടാലും അവരുടെ വിശേഷങ്ങളും അവരുടെ സീരിയലും നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. സോ നല്ലൊരു കയ്യടിയോടെ എല്ലാവരുടെയും ഫേസ്ബുക്ക് കമന്റുകളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ സായ് കിരൺ റാം ആൻഡ് സുചിത്ര നായർ. ആഹാ, ഗൗരി എത്തി, അടിപൊളി. ഇനി ഒരാളും കൂടി വരാനുണ്ടല്ലോ ഗൗരി, കൂട്ടുകാരിയും കൂടി ഇപ്പൊ എത്തും അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരട്ടെ, ഇപ്പൊ വരാമേ. പോയിട്ട് വരും, പോയിട്ട് വരും. ഗൗരി എപ്പോഴും നമ്മുടെ അതേ ഗൗരി തന്നെ. സോ സായി ആൻഡ് സുചിത്ര, സപ്തം ദിന ആശംസകൾ ആദ്യം തന്നെ. എല്ലാവർക്കും തിരിച്ചും ഞങ്ങളുടെ വക അത്തം ദിനം ആശംസകൾ നേരുന്നു. പൊന്നോണം കുടിയോണം നമുക്ക് എല്ലാവർക്കും അപ്പൊ സുചിത്ര തന്നെ തുടങ്ങിക്കോളൂ. സാധാരണ എങ്ങനെയാണ് ഈ ഓണ സമയങ്ങളൊക്കെ എങ്ങനെയാണ് ആഘോഷിക്കാറുള്ളത് പണ്ട് മുതല് കുട്ടിക്കാലത്തും ഇപ്പോഴും? കുട്ടിക്കാലം മുതൽ അങ്ങനെ എന്താ പറയാ, റിലേറ്റീവ്സിന്റെ വീട്ടില് പോവാറുണ്ട്. പിന്നെ ഓണസദ്യ. പിന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഉടുപ്പ്, പുതിയ ഉടുപ്പ്, പുത്തൻ ഉടുപ്പ്, ഓണക്കോടി. പിന്നെ സായി എങ്ങനെയാണ് ഓണം, എന്നാണ് ഓഡിയോ കട്ട് ആവുന്നുണ്ടോ? ഞാൻ വാനമ്പാടി തുടക്കം മുതൽ ഞാനും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഓണം. അതുക്ക് മുമ്പ് ഹൈദരാബാദിൽ ഓണം ഇല്ലായിരുന്നു. പക്ഷെ ഓണം സ്പെഷ്യൽ എപ്പോ ഓണം ഓണം ഇരുന്നാൽ ഞാൻ ഷൂട്ടിംഗിൽ ഉണ്ടായിരുന്നു ഇവിടെ വാനമ്പാടിയിൽ. അവിടെ വലിയൊരു ഏർപ്പാട്, വലിയൊരു ഉണ്ടാവും. അഥവാ ഷൂട്ട് ഇല്ലെങ്കിലും നമ്മൾ അതിന് മുന്നേ ഓണം അവിടെ ആഘോഷിച്ചിട്ടേ മാറാറുള്ളൂ. ഓണാഘോഷം നമുക്ക് ഏഷ്യാനെറ്റ് ചാനലിൽ നിന്നൊക്കെ നമ്മുടെ മാവേലിയൊക്കെ വരും ലൊക്കേഷനിലേക്ക്. അപ്പൊ ദാ ഇവിടെ ഞാൻ ആദ്യം ഇനി ഗൗരിയിലേക്ക് വരുന്നതിന് മുമ്പ്, കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫാൻസ് എല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. സോഫി സാമുവൽ, സുജു തോമസ്, സിനി കെ വി, സോണി നായർ, പിന്നെ രശ്മി, ശ്രീമംഗല, ഇവരുടെ എല്ലാം റിഗാർഡ്സ് ഞാൻ അങ്ങോട്ട് തരാണ്. അപ്പൊ നിങ്ങൾക്ക് വായിക്കേണ്ട, ഞാൻ വായിച്ചു തരാം എല്ലാം. സായി ചേട്ടാ, ജ്യോതിഷ് നമ്പ്യാർ ഒരു ഹലോ പറയുന്നു. മലയാളത്തിന്റെ വാനമ്പാടി. പിന്നെ പപ്പി ഇപ്പൊ പാവമാണ് എന്നാണ് സോണി നായർ പറയുന്നത്. അല്ലെങ്കിലും പാവ ആണോ? സോണി നായർ പറയുന്നു ഹായ് ഗൗരി, കാഞ്ചന ഹായ് സുചി, വാനമ്പാടി സൂപ്പർ. വാനമ്പാടി ടൈപ്പ് ചെയ്തപ്പോ വാദമ്പാടി ആയി പോയിന്നേ ഉള്ളു. സിജു സുജി തോമസ് വാദമ്പാടിയോ? അപ്പോ പപ്പി സുചി, ഞാൻ ഗൗരിയെടുത്ത് വന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആദ്യം സുചിയെടുത്ത് ചോദിക്കാൻ എന്റെ അച്ഛൻ ഒരു ചോദ്യം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഗൗരി, ഹായ് ഗൗരി. ഇപ്പൊ ചോദിക്കാനാ? അല്ല, അത് സുചിയെടുത്തായിരിക്കും ക്വസ്റ്റ്യൻ. ഗൗരിയെടുത്ത് ഞാൻ ചോദിക്കാനുള്ള ഇപ്പൊ എങ്ങോട്ടാ ഓടിയിട്ട് വന്നത് എന്നാണ്. അതോ അത് അത് ചുമര ഇല്ല, എനിക്ക് ലൈവ് ചെയ്യുമ്പോ അമ്മ എന്തെങ്കിലും വീഡിയോ ആയാലും എന്ത് ചെയ്യുമ്പോഴും അമ്മ വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഇടയ്ക്ക് നോക്കും, അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറയാൻ പോയത്, ഞാൻ പറയാം അമ്മ വന്ന് നോക്കല്ലേ അമ്മ, അത് പറയാൻ ഓടി പോയതാണല്ലേ.
അത് പറയാൻ പോയതാ, വന്ന് നോക്കല്ലേന്ന്. എനിക്ക് അമ്മ ചെയ്യും ഇങ്ങനെ വന്ന് നോക്കുമ്പോ എനിക്ക് തന്നെ പേടിയാവും. നാണം വരും, നാണം വരും കൊച്ചിനെ. പിന്നീട് പറയും നീ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ പറയും ചിലപ്പോ. അപ്പൊ ഇനി ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. ആദ്യം സുച്ചി അല്ലെങ്കിൽ പപ്പിയോട് എനിക്ക് എന്റെ അച്ഛൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് നല്ല ഹാർഡ് കോർ ആരാധകനാണ് ഈ സീരിയലിലെ. അപ്പോ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, പപ്പി ഡാഡിയോടൊപ്പം പോകുമോ മോഹനോടൊപ്പം പോകുമോ? രണ്ടുപേരുടെയും കൂടെ പോകില്ല. ഹലോ, വാട്ട് ആർ യു ടെല്ലിംഗ്? എന്റെ അച്ഛന്റെ കൂടെ ലക്ഷക്കണക്കിന് മലയാളി ഏഷ്യാനെറ്റ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഉത്തരമായിരുന്നു അത്. ചോച്ചോ, ഞാൻ വെറുതെ പറഞ്ഞില്ല, ഞാൻ മോഹന്റെ കൂടെ പോളൂ. ആണോ? മോഹൻ ഈസ് ഹാപ്പി. മോഹൻ പറയൂ. എല്ലാവർക്കും ഇപ്പൊ അറിയുന്നുണ്ട് എന്താ ഇവിടെ സ്റ്റോറി ഏത് പോക്കിലാ പോകുന്നെന്ന്. എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. കമന്റ്സിൽ ബിഫോർ വി ആർ ടെലിംഗ് ദി ആർ ടെലിംഗ് ദി സ്റ്റോറി ടു. പക്ഷേ അവർ എതിർപ്പാക്കാതെ ഒരു വലിയ ഭയങ്കരമായ ഒരു റോളർ കോസ്റ്റർ റോഡ് റോള് ഉണ്ട്. റോളർ കോസ്റ്റർ റൈഡ് ഈ പോകുന്ന 1 മന്ത് ഒരു ഭയങ്കര റോളർ കോസ്റ്റർ റൈഡ് റൈഡ് ആയിട്ട് പോകും. വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് ആണ്. അതെ, ട്വിസ്റ്റ്. അനുമോൾക്ക് ഇതൊന്നും പറയാൻ ഇഷ്ടമാവുന്നില്ല. അനുമോൾ എന്താ സസ്പെൻസ് പുറത്താക്കാൻ പാടില്ല എന്നാണ് അനുമോളെ? അതെ, സസ്പെൻസ് പുറത്താക്കാൻ പറ്റില്ല. ഇതുപോലുള്ള ക്ലൈമാക്സ് ഞാൻ എന്റെ സർവീസിൽ കണ്ടിട്ടില്ല. അപ്പൊ സിന്ധു മാത്യു പറയുന്നു മോഹൻ അവസാനം ക്ഷമിക്കും. പിന്നെ പിന്നെ വേറെ ആരൊക്കെയാണ് എന്തൊക്കെ പറയുന്നത് കാണട്ടെ. തമ്പുരുമോൾക്ക് ഒരു ഹായ് പറയുന്നുണ്ട് പലരും. പിന്നെ തമ്പുരുമോൾ എവിടെ? തമ്പുരുമോൾ വന്നോ? വരും തമ്പുരുമോൾ വരും. ശരി. പിന്നെ കാഞ്ചന ചോദിക്കുന്നു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഹാപ്പി ആയിരിക്കുമോ? സുചി ഒന്നും പറയൂല, എല്ലാവരും കാണും. ആരും എല്ലാം കേൾക്കും, എല്ലാം വൺ ബൈ വൺ ആസ്ക്. ഓക്കെ ഓക്കെ ഫൈൻ. ശരി, അപ്പൊ ഇനി ഗൗരി, ഗൗരി പറയൂ ഓണം എങ്ങനെയാണ് സാധാരണ ആഘോഷിക്കാറുള്ളത്? ഗൗരി, ഓണം എന്റെ വീട്ടില് ഓണം ആരും ശരിക്കും പറഞ്ഞ ആഘോഷിക്കാറില്ല, സദ്യ ഉണ്ടാറില്ല, ഒന്നും ചെയ്യാറില്ല. ആകെ ഞാൻ ആഘോഷിച്ചത് ഇപ്പോ സ്കൂളിൽ പോകുമ്പോ, അവിടെ സ്കൂളില് നമ്മളിപ്പോ എന്ന് പറയുമ്പോ ഇങ്ങനെ കൊറോണയൊന്നും ഇല്ലായിരുന്ന ടൈമില് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ അവിടെ ഓണാഘോഷമായിട്ട് നമുക്ക് അന്ന് മാത്രമേ കളർ ഡ്രസ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ അത്തപ്പൂക്കളും ഊട്ടാലുണ്ടാവും. അന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ അടിച്ചു പൊളിച്ചു വീട്ടിൽ. പിന്നെ വാനം സെറ്റിലുണ്ടായിരുന്നപ്പോ അവിടെ നമ്മള് എല്ലാരും കൂടെ സദ്യ ഉണ്ണും. അങ്ങനെ അങ്ങനെ അവധി അല്ലേ? അവധി കിട്ടുമല്ലോ ഓണാകുമ്പോഴത്തേക്കും. ആ അവധി കിട്ടും. ശരി, ഓക്കെ. അപ്പോ പാട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം സ്റ്റാർ സിംഗർ തുടങ്ങാൻ പോവാണല്ലോ, അപ്പോ കുറച്ച് പാട്ടുകൾ എല്ലാരും പാടണം. അപ്പോ അപ്പോ ഗൗരി ഒന്ന് തുടങ്ങാൻ വിടാമോ, ഒരു രണ്ടു വരി പാട്ട് വെച്ചിട്ട്?
പാട്ടോ? യെസ്. ഓക്കേ. അയ്യോ വെട്ടം വെച്ചോണ്ട് എനിക്ക് തന്നെ കൺഫ്യൂഷൻ, ഞാൻ ഏത് പാട്ട് പാടും. വാനമ്പാടി സീരിയൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ജോളി വർഗീസ്, മോഹൻ സാർ, പപ്പിക്കുട്ടി, അനുമോളെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഫേസ്ബുക്ക് പ്രേക്ഷകർക്ക്. കഥയെ കുറിച്ച് മാത്രം, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രം ചോദിക്കരുത് എന്നാണ്. അതാണ് എന്റെ സസ്പെൻസ്. അതിലൊരു ട്വിസ്റ്റ് ഉണ്ടാകും എന്ന് മാത്രം നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫേസ്ബുക്ക് ലൈവിന് വന്ന അത്രയും കിട്ടിയല്ലോ നമുക്ക്. അനുക്കുട്ടിയുടെ അമ്മ തിരിച്ച് പലരും പല കഥകളും പറഞ്ഞു തുടങ്ങി അല്ലെ സുച്ചി? പലരും കഥകള് സ്വയം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി ആണല്ലേ. സുചി, ട്രാവൽ ചെയ്യുമ്പം ഇതുപോലെ ആൾക്കാർ വന്ന് പറയാറുണ്ടോ ഓരോ കാര്യങ്ങള്, കഥ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ? കഥ ഇങ്ങനെ ആയിരിക്കണം എന്നല്ല, ചോദിക്കാറുണ്ട്. എന്താണ് അവരുടെ ആഗ്രഹം പറയാറുണ്ട്, ഇങ്ങനെയാണോ അങ്ങനെയാണോ. അത് ശരി. അനുമോളെ മോളായിട്ട് സ്വീകരിച്ചു വെക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് ശരി. ഓക്കെ, അപ്പൊ എന്ത് പറയും അവരുടെ അടുത്ത്? അവരെ വിഷമിപ്പിക്കാനും പറ്റൂലല്ലോ. ഞാൻ പറയും, ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്ന, എല്ലാം അവിടെ ഒരാളുണ്ട്, ഞാനല്ല പറയും. ഗുഡ് ഗുഡ്, വളരെ നല്ല ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റെസ്പോൺസ്. അത്രയേ നമുക്ക് പറ്റുള്ളൂ. അതെ അതെ, സത്യം പറയാനുള്ളല്ലേ, നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. പിന്നെ സായി എങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോ എന്തൊക്കെ തരം റെസ്പോൺസസ് ആണ് ഉണ്ടാവാറുള്ളത്? ട്രാവൽ ചെയ്യുമ്പോ, വെൻ യു ട്രാവൽ, ആൾക്കാർ വന്നിട്ട് ഓഡിയൻസ് വന്നിട്ട് എന്തൊക്കെ പറയും? ഒരു ഒരു ഫാമിലി പേഴ്സൺ പോലെ കാണും എല്ലാരും. എയർപോർട്ട് മുതൽ, ഞാൻ ഇവിടെ നിന്ന് ഹൈദരാബാദ് ട്രാവൽ ചെയ്യുമ്പോൾ എയർപോർട്ടിൽ സെക്യൂരിറ്റി, പോലീസ്, ഇൻഡിഗോ സ്റ്റാഫ് എല്ലാരും, എ ടു സെഡ്, ഓരോ സ്റ്റേജിലും, സബ്വേ ഞാൻ വാങ്ങുന്ന ഒരു ഫുഡ് ഐറ്റം അവിടെയും, എല്ലാ ഇടത്തിലും ഒരു ഫാമിലി പോലെ ട്രീറ്റ് ചെയ്യും. ആൻഡ് ദേ ഹാവ് ദാറ്റ് സ്പെഷ്യൽ കോർണർ ഫോർ അസ്. ദേ വിൽ ലവ് യു ഫോർ നോ റീസൺ. അവർ നമ്മളെ കണ്ട ഉടനെ ഫേസിൽ എക്സ്പ്രഷൻ ഒക്കെ മാറും. സോ അവരുടെ ഐസിൽ, ഫോർ എക്സാമ്പിൾ, വെൻ ഐ വാസ് ഇൻ ഹോസ്പിറ്റൽ, വാനമ്പാടി ഷൂട്ടിംഗിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ റീസെന്റിൽ. ആ ടൈമിൽ നമ്മൾ എയർപോർട്ടിൽ സ്ലീപ്പിംഗ് ലേഡീസ് ഒക്കെ ഉണ്ടല്ലേ, അവർ എന്നെ കണ്ടിട്ട് കരഞ്ഞു പോയി. അയ്യോ മോഹൻ സാർ, എന്താ സർ ഇങ്ങനെ ചെയ്യുന്നത്? ഐ ഫെൽ സോ ബാഡ്. ഐ വാസ് ലൈക്, അയ്യോ, ദേ ആർ സോ അഫക്റ്റഡ് ബൈ ഇറ്റ്. ആൻഡ് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ദേർ മദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് വെന്റ് ടു ടെമ്പിൾസ് ആൻഡ് ചേർച്ചസ് ആൻഡ് പ്രേഡ് ഫോർ മീ. ഒരു സീരിയൽ ക്യാരക്ടറിന് വേണ്ടി അവർ റിയൽ ലൈഫിൽ പ്രാർത്ഥന നടത്തുമ്പോ ഇറ്റ്സ്, ഐ ഫീൽ വെരി ഗുഡ്. ആൻഡ് എസ്പെഷ്യലി മൈ ബോണ്ടിങ് വിത്ത് ദിസ് യെല്ലോ ഗേൾ. Yellow girl. Yellow girl like varan povana. Yellow girl like varan povana. Ennittu njan ningalude Suchi and Sai oru chodyam choikkumbodhu kanjittu aalochu vechu endengilum oru valare shocking aayittulla oru experience undayittundo audience inde enne eppozhum real life il angane endengilum eduthu parayanayitte appothekku onnu aalochu vechodu Gauri ini oru paattilekku. Okay, hindi aane. പെട്ടെന്ന് അലച്ചപ്പോ ഹിന്ദിയാണ് മനസ്സിൽ വന്നത്. അല്ലെങ്കിലും അവള് മലയാളം പാടത്തില്ല, അതുകൊണ്ടല്ലേ പെട്ടെന്ന് ആലോചിച്ചപ്പോ ഹിന്ദിയാണ് മനസ്സിൽ വന്നത്. പെട്ടെന്ന് ആലോചിക്കുമ്പോ നിനക്ക് കൊറിയൻ അല്ലേ വരുള്ളൂ? കൊറിയൻ വരും, ശരിക്കും പറഞ്ഞ കൊറിയൻ വരും. എന്ത് വരും? കൊറിയൻ. ഓ, അത് ശരി. നമുക്ക് ലൈവ് തീരുന്നതിന് മുമ്പ് ഗൗരിനെ കൊണ്ട് ഒരു കൊറിയൻ സോങ് പാടിക്കാം. ലട്ടുപട്ട് ലട്ടുപട്ട് കമ്മർ ദാമിനി അടര രാഗിണി ഹോ.
ഹേ ലട്ടുപട്ട് ലട്ടുപട്ട് കമർ താമിനി അധര രാഗിണി മേരെ ധരായ കിസ സദ സദ ദേഖോ മേരെ പിയാ കെ സാവരി ജിയാ സേ ബാവരി മേരെ അംഗനാ മേ ദേഖോ ആജ കെ രാഹെ ചാന കെ ബജെ ദോന ഛമ ഛമ ഛമാക ഛാ ദോന ചെ മന ഛമ ഛമ ഛമാക ഛാ കെ ബജെ ദോന ഛമ ഛമ ഛമാക ഛാ ദോന ചെ മന ഛമ ഛമ ഛമാക ഛാ പിങ്കാക പോരി പിങ്കാക പോരി പിങ്കാക പോരി പിങ്കാ മല പിങ്കാണി വാല ഭോല വെളി രാട്ട് കാല വെളി പോരി പിങ്കാ താങ്ക് യു താങ്ക് യു professional pro yeah super mohan sir wow you know malayalam and elizabeth tommy adishayathode malayalam me parayu vaikkan ariyum ella enikku teacher undu enikku ethu ishtapetta endha ariyo എന്ത് പറഞ്ഞാലും സുജിക്ക് നല്ല കറക്റ്റ് ആയിട്ട് ട്രോളാനായിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും സെറ്റിൽ ആരാണ് ഏറ്റവും അധികം ട്രോളുന്നത്? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. സുജിയുടെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്യോ, സുജിയുടെ റിയാക്ഷൻ എനിക്ക് ഒന്നുകൂടി കാണിച്ച റിയാക്ഷൻ. അവിടുത്തെ നൊട്ടോറിയസ് ആരാന്ന് ചോദിച്ചാൽ അവരെല്ലാരും പറയുള്ളൂ. That is no need to ask that question. It's obvious. Everybody knows. Sai, please kudal parayu act cheyumbo nammude close reaction edukumbo naan oru baad deshathu nokkum padmini ingane avade opposite le veru ponnu chelichittu ayyo correct aanu naan chelikkum pottu chelikkum director chelikkum camera man chelikkum okay serious ah indha vaadu chelikkum okay padmini nonu അങ്ങനെ ഒരു പത്ത് ടേക്ക് അതിന് പോവും. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ഓണം ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ ആനന്ദ്. ഓണം ഷൂട്ടിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു ഫണ് പോലെ, അപ്പോ എനിക്ക് ഈ പത്മിനി ക്യാരക്ടറിന് ഒരു മുട്ടയില് കൂടോത്രം ചെയ്തു. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് ഗൗരിയോടെ ഉണ്ടാക്കും. ഈശ്വര ജസ്റ്റ് മിസ് ക്യാമറമാന്റെ തലയെ കൊള്ളാതെ പോയി, ചെയറിൽ ഇടിച്ച് പൊട്ടിത്തെറും. ഞാനൊരു തെറുന്നത് ക്യാമറമാന്റെ തലയിൽ. സൂപ്പർ ആയിരുന്നു. അത് കാണിക്കോ? ബ്ലൂപ്പർ ആയിട്ട് അത് കാണിക്കില്ല. അത് കാണിക്കില്ല, പക്ഷെ ആ എനിക്കൊന്ന് റിയാക്ഷൻ കട്ട് ചെയ്തോളെന്ന് തോന്നുന്നു. പക്ഷെ സൂപ്പർ ആയിരുന്നു. ആ ക്യാമറമാനെ സൂക്ഷിച്ചോണം അടുത്ത ഷോട്ടിന്. ഓക്കെ, അപ്പോ ശരി. അപ്പൊ അതിനൊക്കെ ഇനി കുറെ വരാനുണ്ട്. നിങ്ങളുടെ ഓണപരിപാടികളിൽ ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട് ഏഷ്യാനെറ്റില്. അപ്പൊ എനിക്ക് ഒരു രണ്ടു മൂന്ന് കമന്റ്സ് ഇവിടെ ലൈക്ക് ചെയ്യാൻ പറ്റൂ. ഒരാള് വളരെ നന്നായിട്ട് ഒരു കമന്റ് എഴുതിയിരിക്കുന്നു, പ്രിൻസി രാജ്. ഞാൻ മാനമ്പാടി സീരിയൽ എല്ലാ എപ്പിസോഡും കാണുന്ന ഒരാളാണ്. ഈ അടുത്ത സമയത്ത് അറിയുന്നു സീരിയൽ ക്ലൈമാക്സിലേക്ക് അടുത്തു വന്ന്. ഇത് മാത്രം ഞാൻ സഹിക്കില്ല, ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നു. പ്ലീസ് പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ദിസ് ഫേവറേറ്റ് സീരിയൽ. Mohan sir, I love you lot. I hug you. Love you all. Oof. Thank you so much. Nalla comment. We too love you all. Thank you, love. Yes. Gauri, reply. Enda paraya? Theernilla ini endu cheyyum? Allenge nammal continue cheyidane, pakshe idu kazhinju poyi, already kazhinju. Sorry kazhinju. So more than this if they add the story. Appo ini enikku ningalodu moonu perodu choikkanulladu, ningal ellarum star singer kandittundavum. Appo nammala star singer thirichu varayana. Appo endanu parayanulladu star singer kurichu, ellarum endondu star singer il participate cheyanam. Sai oru singer aanallo, Sai thanne parayu. Alla naan parayunnu anumonodu star singer il participate cheyan, but enikku thonnu senior aanu thonnu le, seniors inde aanu thonnu le. Alla 11 vayassinu mogallullavar endo aanu, 11 vayassinum 20 vayassinum edakkullavar. Oh super. 11 to 20 ungalku pattum. Appo nee 11 to 20 alle 11 to 20 adha, naan 13 aanu. 30 oh perfect unde ivada candidate 30 you know. Appo ചെയ്യുമോ, പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? നിങ്ങള് പ്രേക്ഷക ഫേസ്ബുക്ക് പ്രേക്ഷകർ കുറച്ചുപേര് പറഞ്ഞു ചെയ്യണമെന്ന്, ബാക്കിയുള്ളവരും പറയൂ. ഇവിടുത്തെ ചോദ്യം ഇതാണ്,
ഗൗരി അല്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനു അല്ലെങ്കിൽ അനുമോൻ ഈ സ്റ്റാർ സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണോ വേണ്ടയോ? ആ എല്ലാവരുടെ ഒപ്പീനിയൻ അനുസരിച്ച് അനു ഇപ്പോ ഇവിടെ വെച്ച് ഡിസിഷൻ പറയാം. ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു അവളുടെ അമ്മയോട്, അപ്പൊ എയ്ത്ത് ആയതുകൊണ്ടുള്ള ഒരു ഡൗട്ട് മാത്രമാണ് ഇപ്പോ. എന്നാലും പറയൂ സുചി, പറയൂ സ്റ്റാർ സിംഗർ കാണാൻ സമയം കിട്ടാറുണ്ടോ? എന്താണ് ആ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഓർമ്മകൾ? സ്റ്റാർ സിംഗർ കാണുമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എല്ലാ സീസൺസും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ വെരി നൈസ് സായി. The singers are ஒரு வேற லெவல்ல உண்டு singers, star singers. My god, extremely talented, very scary. அதுல பார்ட்டிசிபேட் செய்யணும்னா ஒரு பேடி அவங்களுக்கு, அது போல உண்டு, ஒரு வேற லெவல்ல உண்டு பார்ட்டிசிபேட். അതെ, സ്റ്റാർട്ടിങ് വരുന്ന ആൾക്കാരെ ആയിരിക്കില്ല, എൻഡ് ആകുമ്പോ ഒരു ഫൈനൽ സ്റ്റേജ് ഒക്കെ ആകുമ്പോ അവര് ഭയങ്കര സിംഗേഴ്സ് ആയി മാറുകയാണ് എല്ലാവരും. ഞാൻ 2006 ആദ്യത്തെ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നു. അപ്പോ അപ്പോ അനു കാത്തിരിക്കാൻ നമുക്ക് ഇതിനു വേണ്ടി. അപ്പോഴത്തേക്കും ആ യെസ് തമ്പുരുമോൾ വന്നു, തമ്പുരുമോളിലേക്ക് വരാം. അതിനു മുമ്പ് സായി, ആ തമ്പുരുമോൾ വാ, ശരി ഒരു ഹായ് പറഞ്ഞേക്കാം. അപ്പൊ തമ്പുരുമോൾ ഫോൺ ഒന്ന് തിരിച്ചു വെക്കുമോ ഇങ്ങനെ? അപ്പത്തേക്കും സായി ഒരു പാട്ട് പാടാമോ രണ്ടുപേരി? തമ്പുരു വന്നിട്ടുണ്ട്. ഹലോ സായി, how are you? Hi Tamburu, hi, I'm fine, 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 after a long time. Party kolu Sai. No, she just came now, ellarku hi parnittu. Ah yes, yes. Hi, hi Tamburu. Hello. Welcome, welcome. Ah nice, nice, okay. So I can see you clearly. Hello Sujitrechi. Kekka. Hello. പിന്നെ അല്ല, പിന്നെ എപ്പോഴും നമ്മളൊരു എന്താ ഇപ്പൊ ലൈവില് വരികയല്ല, അപ്പൊ ഒരു ഒരു ഇതിനു വേണ്ടി. സുഖാണോ ആനന്ദങ്ങൾ? യെസ് സുഖം സുഖം. വരുന്നുണ്ട് തമ്പുരുവിന്റെ അടുത്തേക്ക് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട്, ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ഓക്കേ ഓക്കേ ഓക്കേ. ഐ വിൽ ടേക്ക് മൈ ഗിറ്റാർ അഗൈൻ. ഓക്കേ. എന്നെ താളാത്ത വരുവാനോ, നെഞ്ചിൽ പുൻമഞ്ചം തരുവാനോ, തങ്കത്തേരാട്ടം വരുവാനോ, ഇല്ലയേ മാത്രം തരുവാനോ, കത്തളിക്കും മനമേ തത്തൈ വരുവാനോ, മൊത്തം ഈടും മൊത്തം മുന്ത് തരുവാളാ, கொஞ்சம் பொறு கொலு சத்தம் கேட்கிறதே, என்னை தாளாத்த வருவாரோ, நெஞ்சில் பூமஞ்சம் தருவாரோ, தங்கத்தேராட்டம் வருவாரோ, இல்லையே மாற்றம் தருவாரோ. பூவிழி பாவிலில் மின்னல் காட்டினார், ஆயிரம் ஆசைகள் என்னை ஓட்டின, ஏனோ ஏனோ என்னை கூட்டின, இரவும் பகலும் என்னை வாத்தின, இதயம் அவள் பெயரில் மாத்தின, காதல் தாயை வந்து மூட்டின, நான் கேட்கும் பதில் இன்று வராதா, நாம் தொங்க மடி ஒன்று தாராதா, தாகங்கள் தாபங்கள் தீராதா,
താളങ്ങൾ ചേരാതാ വഴിയോരം വിളിക്കേ താളാത്ത വരുവാളോ നെഞ്ചിൽ തൂമഞ്ചം തരുവാളോ തങ്കത്തേരാട്ടം വരുവാളോ ഇല്ലയേ മാത്രം തരുവാളോ ആഹാ സൂപ്പർ 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 ഹൈങ്കൽ ഹായ് ഗൗരി ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സാധാരണ എങ്ങനെയാണ് ഓണം ആഘോഷിക്കാറുള്ളത് ഓണം വരാൻ പോവാണല്ലോ സാധാരണ ഓണം ഫാമിലി ഫുൾ എല്ലാവരും ആയിട്ടാണ് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കും പിന്നെ ഊഞ്ഞാലില് ഇടും പിന്നെ ഫോട്ടോ എടുക്കും പിന്നെ അങ്ങനത്തെ ചെറിയ കലാപരിപാടികളായിട്ട് അങ്ങനെ മുന്നോട്ട് പൊക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ വലുതായിട്ടില്ലായിരുന്നു കാരണം ഷൂട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോ അവിടുന്ന് ഏഷ്യാനെറ്റിൽ നിന്നായിരുന്നു നമുക്ക് വന്നിരുന്നത് ഇപ്പോഴത്തെ കൊറോണ അല്ല എന്തായിരുന്നു കൊറോണ ഓണമോ അങ്ങനെ എന്തൊരു ഓണം ഉണ്ടല്ലോ അങ്ങനെ പറയാം ശരി ശരി ഓക്കെ അപ്പോ എനിക്കിനി അറിയേണ്ടത് ഇപ്പം തുമ്പിമോളും അനുമോളും ഒരു പാട്ട് പാടണം അശോകൻ മാമുണ്ട പറയുന്നു തുമ്പിമോൾ തുമ്പിമോൾ എന്ന് പേര് മാറ്റി പിന്നെ മണി ഗിരീഷ് പറയുന്നു ഓ മൈ ഗോഡ് സൂപ്പർ റാം സർ യുവർ വോയിസ് ഇസ് ജസ്റ്റ് അമേസിംഗ് ജസ്റ്റ് വാവ് തമ്പുരുവിന് കുറെ ഹായികൾ വരുന്നുണ്ട് എല്ലാവർക്കും എന്റെ വകയ്ക്ക് വലിയ ഹായ് എല്ലാവർക്കും സുഖാണോ പിന്നെ ഇനി ഒരു പിന്നെ മെസ്സേജ് കൂടി വായിച്ചോട്ടെ നിങ്ങളെ എല്ലാവരെയും ഒരുപാട് മിസ് ചെയ്യും എന്ന് രാധിക ബിജു പറഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരു മെസ്സേജ് തന്നെ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാനമ്പാടി പോലെ ഇത്രയും ടച്ചിങ് ആയ ഒരു സീരിയൽ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് സംഗീതസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഇത്ര വേഗം നിർത്തേണ്ടായിരുന്നു സുദേവന് പോലും കൃത്യമായ പ്രാധാന്യം എന്ന് ജി ജി രതീശൻ എല്ലാ ചെറിയ ക്യാരക്ടേഴ്സ് ഓരോ ചെറിയ ക്യാരക്ടേഴ്സ് പോലും എല്ലാവരും ഓർത്തു വെക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രയോറിറ്റീസും ഇമ്പോർട്ടൻസും ഉണ്ട് ആ നമ്മുടെ മാനമ്പാടി സീരിയലിൽ ചെറിയ ക്യാരക്ടേഴ്സിന് പോലും വെരി നൈസ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ സുചി ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോർട്രേ ചെയ്യുമ്പോൾ തോന്നാറുണ്ടോ ഇടയ്ക്ക് എനിക്ക് ഫുള്ളി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ആൾക്കാരുടെ പോസിറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ദേവിയായിട്ട് ചെയ്തുകൊണ്ട് നിന്നല്ലേ പെട്ടെന്നാണ് ഞാൻ നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് വന്നത് ആക്ച്വലി പക്ഷെ ഇത് എനിക്ക് ഈ നിമിഷം വരെ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഓഡിയൻസിൽ നിന്നും കമന്റ്സോ എന്നോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ആക്ച്വലി സീരിയസ്ലി വെരി നൈസ് അതായിരുന്നു എന്റെ അടുത്ത ചോദ്യം അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഏഷ്യാനെറ്റിന്റെ സീരിയൽ നടിമാരും നടന്മാരും പറയുന്ന ഓഡിയൻസിൽ പ്രേക്ഷകരിൽ റിയൽ ലൈഫിൽ കാണുമ്പോൾ അവർ ചിലപ്പോൾ ദേഷ്യത്തോടെ പെരുമാറും ആ ഓർമ്മയില് അങ്ങനെ ഒന്നും പിന്നെ ആർക്കാ ഉണ്ടായത് ഞാൻ ചില നെഗറ്റീവ് ക്യാരക്ടർ ചില റൗഡി ക്യാരക്ടർ അവർക്ക് ഈ പറയാമോ കഥ അത് നമ്മളെ ഗൗരിയെ കിഡ്നാപ്പ് ചെയ്ത ആൾക്കാരുണ്ടല്ലേ അവര് അണുമോൻ ക്യാരക്ടർ അപ്പോ അണുമോൻ ക്യാരക്ടർ അപ്പോ അണുമോനെ കിഡ്നാപ്പ് ചെയ്ത ആൾക്കാർ രണ്ടുപേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും പുറത്ത് വെച്ചിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ അടിക്കാൻ വന്നു എല്ലാരും അവർ ഒരുപാട് ഇൻസൾട്ട് ഫീൽ ആയി പാവം പക്ഷെ അവര് ഒരു സൈഡില് ഓഡിയൻസ് അങ്ങനെ റിയാക്ട് ആവുമ്പോ ദാറ്റ് മീൻസ് ദേർ ക്യാരക്ടർ ഇസ് വൺ അല്ലേ നിങ്ങളുടെ ക്രെഡിറ്റ് ആണത് അല്ലേ അതെ 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 ഓക്കെ അപ്പോ സ്റ്റാമി ബിജു പറയുന്നു ഗൗരി കാൻ യു പ്ലീസ് ടെൽ മീ എ ഹായ് എന്തായിരുന്നു പേര് സ്റ്റാമി സ്റ്റാമി ബിജു
ബിജു സ്റ്റാമി ആന്റിയാണോ ഒരു ഹായ് കൊടുക്കാൻ എന്നാലും നമ്മള് ഹായ് മാത്രം പറയാതെ കുറച്ചുകൂടെ ഇതായിട്ട് പറയുമ്പോ സന്തോഷാവല്ലേ. അതാണ് പോയിന്റ്. ഇനി എല്ലാവർക്കും അവസരമുണ്ട്. സുപ്രിയ സുപ്പു സുചിത്ര ചേച്ചി ഹായ്. ഹായ് സുപ്രിയ, ഹായ്, ലവ് യു. ഓക്കേ, ഇനി സോണി നായർ. സോണ ഒരു ഹായ്. സോണി നായർ ചേച്ചി വലിയൊരു ഹായ്. പിന്നെ സോണ അല്ലേ? ആ അതാ മാച്ച് മാച്ച്. മോ മോ മോഹനോട് കുട്ട ഒരു പാട്ട് പാടൂന്ന് പറഞ്ഞൊരു അമ്മ വരെയുണ്ട് ഇവിടെ. എല്ലാവരും ചേർന്ന് എനിക്കൊരു ഹായ് തരുമോ എന്ന് സാജൻ അച്ചായൻ. ഇനി ഒരു ഒരു റിക്വസ്റ്റും കൂടി ചോദിച്ചിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും ചോദ്യങ്ങളായിട്ട് വരും. ഉണ്ണിക്കുട്ടന് ഉണ്ണിക്കുട്ടൻ വാവയ്ക്ക് ബർത്ത്ഡേ ബോയ്ക്ക് ഒരു വിഷും ഒരു ഉമ്മയും കൊടുക്കുമോ എന്ന് ഉഷ ഉഷാന്റി ചോദിക്കുന്നു. ഉണ്ണിക്കുട്ടന്, ഉണ്ണിക്കുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു, മെനി 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 മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ, മെനി മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഉണ്ണിക്കുട്ട, ഉണ്ണിക്കുട്ട, ലവ് യു ഉമ്മ. ആഹാ, ഉഷാന്റിക്ക് സന്തോഷമായി കാണും. ഓക്കെ, ഇനി പറയൂ. ഇനി ഗൗരി, ഗൗരിയിലേക്ക് വരാം, പിന്നെ സോണ. ഗൗരി പറയൂ, ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ റോഡിൽ ഇറങ്ങി നടക്കുമ്പോഴോ കടയിൽ പോകുമ്പോഴോ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന്? മിക്കവാറും ഉള്ളത് എല്ലാവരും ഒരേപോലെ ആയിരുന്നു. കാരണം ഞാൻ പോസിറ്റീവ് ക്യാരക്ടറിലായിരുന്നു. ഞാൻ ഞാൻ ഇപ്പൊ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഒക്കെ എല്ലാവരും അടുത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കും. പിന്നെ എന്ന് പറയുമ്പോ അച്ഛൻ മോളെ അറിയുന്നതിന് മുമ്പ് വരെയും അച്ഛൻ എന്ന് മോളെ അറിയുമെന്ന് ഒരുപാട് ഒരുപാട് ചോദ്യം ചോദിക്കുമായിരുന്നു. പിന്നെ കൊറേ എന്റെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആന്റിമാരുണ്ടല്ലോ, ടീച്ചേഴ്സും കൊറേ പേര് ഫാൻസ് ഉണ്ട്. ഇവൻ ആന്റിമാർ വരെ എന്നോട് വന്നിട്ട് കഥ വരെ ചോദിക്കും. എന്നിട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും സ്കൂളില്. ഫ്രണ്ട്സ് വരെ കാണും. സോനയ്ക്കും അതേ എക്സ്പീരിയൻസ് ആയിരുന്നോ, അതോ ഇടയ്ക്ക് സോനയും കുറച്ചൊന്ന് റഫ് ആയിരുന്നല്ലോ ക്യാരക്ടർ, അപ്പൊ ആ സമയത്ത് കുറച്ചും കൂടി പാടായിരുന്നോ? എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് എനിക്ക് രണ്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയു അനമ്പാടിയില്, ഒന്ന് നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടും ഒന്ന് പോസിറ്റീവ് ക്യാരക്ടർ ആയിട്ടും. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ വെളിയിലിറങ്ങുമ്പോ എനിക്ക് നെഗറ്റീവ് ക്യാരക്ടറിൽ എനിക്ക് എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് എന്നെ ഞാൻ എന്റെ സ്നേഹത്തോടെയാണ്, പക്ഷെ ഇങ്ങനെ പിടിച്ചിട്ട് ആ മോളെ എന്ന് പിടിച്ചിട്ട് പെട്ടെന്ന് അറിയാതെ സ്നേഹത്തോടെയാണ് പിടിച്ചത്. പക്ഷെ എനിക്കത് ഇച്ചിരി വേദനിച്ചു. എന്നാലും കുഴപ്പമില്ല, എനിക്ക് എല്ലാ എന്റെ പുറത്ത് കാണിച്ചില്ല. കാരണം എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, ദേഷ്യം ഉള്ളത് കൊണ്ടല്ല ചെയ്തത്. പക്ഷെ അത് കുറച്ചൊരു ഇതായി പോയി. പിന്നെ പോസിറ്റീവ് ക്യാരക്ടർ ആയപ്പോ, നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നത് അനുമോള് പാവല്ലേ, അത് ചേച്ചിയല്ലേ, ആ പാവത്തിന് എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, നിങ്ങള് അമ്മയും മോളും കൂടി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ പോസിറ്റീവ് ക്യാരക്ടർ ആയപ്പോ അപ്പൊ നല്ല കുട്ടി ആവാൻ അറിയാം, അപ്പോ ചേച്ചിയാ അറിയാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും. അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആനമ്പാടി തന്നെ പുറത്ത് പോകുമ്പോ എനിക്ക് കിട്ടാറുണ്ടായിരുന്നത്. സൂപ്പർ സൂപ്പർ. ദ ജെയിൻ അഗസ്റ്റിൻ, സുജു തോമസ്, എല്ലാരും പറയുന്നു സൂപ്പർ. ടുണ്ടു റോയ് പറയുന്നു, ടിന്റു റോയ് പറയുന്നു സോണ സൂപ്പർ, ആനമ്പാടി സൂപ്പർ, ഹായ് ഹായ് ഹായ്. മലയാളം പാട്ട് നന്നായിട്ട് പാടാൻ അറിയാം, ഒരു കമന്റ് ഞാൻ കണ്ടു. പക്ഷെ അവള് കൂടുതലും കൊറിയനും ഇംഗ്ലീഷും ആണ് പാടുന്നതെന്നാ പറഞ്ഞത്. അവള് നന്നായിട്ട് മലയാളം പാട്ട് പാടും. മലയാളി ടീച്ചറാണ് ഗൗരി. സായങ്കള് മലയാളം ടീച്ചർ. അങ്ങനെ ഒരു ടീച്ചർ ആവാൻ പറ്റി, അത് ശരി. എന്തൊക്കെ പഠിപ്പിച്ചു കൊടുക്കും? ഡയലോഗ് ആണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതോ പറ ആദ്യം നമ്മുടെ എല്ലാം
സായി ഇക്ഷ എഴുതാൻ അറിയാം, പഠിച്ചോ? ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും കൂടുതല് ഭയങ്കര തമാശയായിട്ടിരിക്കുന്ന ചിത്ര ചേച്ചിയാണ്. തമാശ മാത്രല്ല, ട്രോൾ ട്രോൾ എല്ലാരും കോമഡി പറയുന്ന ആളാ. അതെ അതെ, അല്ല രസമുണ്ട് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി. അല്ല നല്ല രസമുണ്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോ, ആ ഒരു കെമിസ്ട്രി ഭയങ്കര വിസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇത്രയും ദേഷ്യത്തോടെ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പിന്നെ മര്യാദക്ക് നിൽക്കുന്നത്. ആ ഡയറക്ടർ പ്രൊഡ്യൂസർ ഡയറക്ടർ ആ ഉണ്ടല്ലേ, അത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാ ചെയ്യാൻ. ഒരു 17-18 ടേക്സ് പോകും. ഞാൻ ഇതിനു മുമ്പ് തട്ടുകളും ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതിലെ ഫൈറ്റ് സീൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് റൗഡീസ് അടിച്ചിട്ടുണ്ട്. പക്ഷെ സുജി അടിക്കാൻ അല്ലേ, അയ്യോ ബിക്കോസ് ബൈ മിസ്റ്റേക്ക് എങ്ങനെ പടുമോന്നൊരു ടെൻഷൻ. ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടേക്കില് ക്യാമറ റൺ ചെയ്യില്ല ഡയറക്ടർ, ബിക്കോസ് അത് ഓക്കെ ആയില്ലെന്ന് അറിയും. ഫസ്റ്റ് രണ്ട് മൂന്ന് ടേക്കില് വെറുതെ പറയും റണ്ണിങ് ആക്ഷൻ എന്ന് പറയും. ഞാൻ പോയി ക്യാമറ റൺ ചെയ്യില്ല, നിങ്ങൾ ഇത് കറക്റ്റാ ചെയ്യില്ലെന്ന് അറിയും എന്ന് പറയും ഡയറക്ടർ. ഒന്ന് പറഞ്ഞു തരാമോ ഇവർക്ക്, നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വേണ്ടി, ശരിക്കും ഒരാളുടെ ചെകിട്ടത്ത് അടിക്കുന്നത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, അതിന്റെ സീക്രട്ട് ഒന്ന് വെളിപ്പെടുത്താമോ? എന്നിട്ട് അത് ശരി, അതിനനുസരിച്ച് അങ്ങ് തിരിയണം. അതല്ലേ പ്രോബ്ലം, ചിലപ്പോ പെട്ടെന്ന് പട്ടിടും ബൈ മിസ്റ്റേക്ക്. ഓ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞു തീർക്കണം. അല്ല കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ ഇനി ഒരു കാര്യം എല്ലാ പ്രേക്ഷകരെ ഓർമ്മിക്കണം. അപ്പൊ ഗൗരി എന്തായി തീരുമാനം, സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുമില്ലയോ? ഫുൾ കമന്റ്സ് ഇതേ വന്നെടുക്കുന്ന പങ്കെടുക്കണം ആണോ? ഞാൻ നോക്കാം, കാരണം എങ്ങനെയാ ഷൂട്ട് ചെയ്യണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിപ്പോ എല്ലാ ദിവസവും എന്താ പറയാ, അങ്ങനെയല്ല, ഡേ ടൈമിലാണെങ്കിൽ ക്ലാസ്സും എന്താ പറയാ, ഇത്രയും നാളും ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല. അപ്പോ ഇപ്പൊ സ്കൂള് തുറക്കുകയാണെങ്കിൽ ക്ലാസ്സിൽ പോകണം എന്തായാലും, കാരണം ഇത്രയും നാളും സിസ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ആ ക്ലാസ് ഇപ്പൊ സീരിയസ് എന്തായാലും ക്ലാസ്സിൽ വരും എന്നാണ് എനിക്ക് ആഗ്രഹം. നല്ല ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്. പേടിയുണ്ടോ? പേടിയുണ്ടോ? കാര്യമല്ലേ, കൊറേ പാട്ടുകാര് നല്ല പാടുന്ന ആൾക്കാരുടെ ഇടയ്ക്ക്, നല്ല നല്ല പാടുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഞാനും കൂടി വരുമ്പോ നല്ല പാടുന്ന ഒരു കഴിവ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനത്തെ ഒരു വേദികളൊക്കെ കിട്ടുമ്പോ. ജ്യോതിഷ് നമ്പ്യാർ ചോദിക്കുന്നു ഫുഡ് കഴിച്ചോ എന്ന്. ഫുഡ് കഴിച്ചോ എല്ലാരും? കഴിച്ചില്ല, സമയമായിട്ടില്ല. സമയമായിട്ടില്ല, സാധാരണ ഏത് സമയത്ത് കഴിക്കാം? 10:11. സോണ 10:30. സോണ എത്ര മണിക്ക് കഴിക്കും? ഞാനും കുറയ്ക്കുന്നില്ല, ഒട്ടും മോശമല്ല. 10 സായി ഊണ് കഴിക്കും. സെയിം ടൈം തന്നെ, ബിക്കോസ് ഞങ്ങൾക്കൊക്കെ ഷൂട്ട് കഴിയാൻ 9:00 ആവും, വീട്ടിന് പോകാൻ 10:30, ചിലപ്പോ 11:00 ആവും.
അത് ശരി. സോ വി ആർ യൂസ്ഡ് ടു ഹാവിംഗ് ലേറ്റ് ഡിന്നർ ഇല്ലേ സുചി? പിന്നെ സുചിയുടെ വീട് ഒരുപാട് ദൂരം, സുചി വീട്ടിൽ പോവാൻ 12 ആവും. 11:30 ഒക്കെയാവും ഞാൻ വീടെത്തുമ്പോ. 11:30-12 ആ സമയത്താ ഭക്ഷണം കഴിക്കുക. അത് ശരി. സുചി തടി കുറയ്ക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് ഓഡിയൻസിന്റെ പെർമിഷനോടെയാണോ? അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേക്ഷകർ? ഒരുപാട് പേര് പറയുന്നുണ്ട് സുചിക്ക് അത് അഴകാണ് എന്ന്. ഞാനിപ്പോ ഇച്ചിരി എന്നെ എല്ലാരും ചന്തു എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ, കൊറേ പേര്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ ചന്തു. അത് പലർക്കും അറിയാപ്പോ. ചന്തു എന്നല്ലേ ഇൻസ്റ്റയിൽ ഇപ്പൊ പേര്? സുചിത്ര ചന്തു എന്നല്ലേ. അങ്ങനെ യെസ്. അപ്പോ ഇനി ഞാന് എല്ലാവർക്കും, ഒരുപാട് പേർക്ക് സ്റ്റാർ സിംഗിളിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഇതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ദ ലിങ്ക് ഞാൻ ഇവിടെ ഫേസ്ബുക്കില് നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാനൊന്ന് പെട്ടെന്ന് കാണിച്ചും കൂടി തരാം ഈ വെബ്സൈറ്റിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ സമയത്ത് തിരിച്ചു വരുമ്പോഴത്തേക്കും സുചിയും സോണയും കൂടി ഒരു പാട്ട് തയ്യാറാക്കി വെക്കും. രണ്ട് വരി മോളി പാടുമോ? ടു ലൈൻസ് മതി, പ്ലീസ് പ്ലീസ്, റിക്വസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ അപ്പോഴത്തേക്കും തിരിച്ചു വരാം. എല്ലാരും ശ്രദ്ധിച്ചോളൂ, സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. യെസ്, നസീർ നിലമ്പൂർ ഓർമ്മയുണ്ട്. ഇതാണ് വെബ്സൈറ്റ്, സ്റ്റാർ സിംഗർ ഇഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടിവി ഡോട്ട് കോം പോവുക. അത് കമന്റ് ബോക്സിൽ നോക്കിയാലേ, ഞാൻ അവിടെ പോസ്റ്റും കൂടി ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. നിങ്ങൾ ആദ്യം ഈ ഫോം ഒക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. പേര്, ഗാർഡിയന്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അഡ്രസ്, പിന്നെ ഒരു ഫോൺ നമ്പറും കൂടി, നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പർ. അതിലേക്ക് ഒരു OTP കൂടി വരും. ആ OTP കൂടി ഇതിൽ അടിച്ച് കയറ്റിയാൽ പിന്നെ പെട്ടെന്ന് കാര്യങ്ങൾ തീരും. എന്നിട്ട് ഏറ്റവും താഴെ അബൌട്ട് മൈസെൽഫ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. നിങ്ങളെ എന്താണ് പാട്ട് പാടാനായിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാർ സിംഗിളിൽ പങ്കെടുക്കാൻ എന്താണ് പ്രചോദിപ്പിക്കുന്നത്, നിങ്ങളുടെ സംഗീതത്തെ കുറിച്ച് അല്ലെങ്കിൽ സംഗീത ജീവിതത്തെ കുറിച്ച് ഒരു രണ്ട് വരി അവിടെ അടിച്ച് കയറ്റുക. അതിനുശേഷം അപ്ലോഡ് മലയാളം മെലഡി എന്ന മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് മാക്സിമം ഡ്യൂറേഷൻ വരുന്ന ഒരു മലയാളം മെലഡി അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിലുള്ള മഞ്ഞ ബട്ടണിൽ കുത്തി, മഞ്ഞ 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 ബട്ടൺ കുത്തി അപ്ലോഡ് ഫാസ്റ്റ് നമ്പർ അതർ ലാംഗ്വേജ്, ഹിന്ദിയിലോ തമിഴിലോ ഉള്ള നല്ല ഹിന്ദി തമിഴ് പാട്ടുകൾ സജഷൻ വേണമെങ്കിൽ സായി ചേട്ടനോട് ചോദിച്ചാൽ മതി, ഹി വിൽ ഗൈഡ് യു ഫാസ്റ്റ് നമ്പേഴ്സ്. പിന്നെ രണ്ട് കുത്തിടുക, ഇവിടെ രണ്ട് ടിക്ക് ഇടുക ഡിക്ലറേഷനിൽ, എന്നിട്ട് സബ്മിറ്റ്. സിമ്പിൾ ആണ്, പെട്ടെന്ന് തീർക്കാം. 29 ഓഗസ്റ്റ് വരെ സമയമുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളോ സുഹൃത്തുക്കളുടെ മക്കളോ എല്ലാം പാട്ടുകാരുണ്ടെങ്കിൽ അവരെല്ലാം ഓർമ്മിപ്പിക്കുക ഉടനെ ഫില്ല് ചെയ്യാനായിട്ട്. കാര്യം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദി എപ്പിക് ഷോ ആണ്. ഇന്ത്യൻ ടെലിവിഷൻ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഗീത മാമാങ്കമാണ് സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഏതൊക്കെയോ പ്രേക്ഷകർ പറഞ്ഞ പോലെ, ഗൗരി എടുത്ത് പറഞ്ഞ പോലെ, ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് പാടൂ, ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഗൗരി ഒരു എനർജി ഇല്ല, ഉഷാറല്ലേ? നിയാസ് പി ചോദിക്കും. ഓക്കെ ശരി സുജി, അപ്പോ ഒരു 2 lines ഫോർ അസ്. ഇല്ല അന്ന് കുഴപ്പമൊന്നുമില്ല, അവർക്ക് എത്രയായാലും സ്നേഹമാണ്, അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പോണില്ല നമ്മൾ ആരും. ഓക്കെ, പാടരീ പഠിപ്പരീ പള്ളിക്കൂടൻ താനരീ പാടരീ പഠിപ്പറീ പള്ളിക്കൂടം താനറിയുകനാനറിയ വച്ച പഴക്കമില്ല എന്നവും എഴുതാറില്ല തലക്കടമോ എനക്കില്ല പാടറീ പഠിപ്പറീ പള്ളിക്കൂടം താനറിയ ഡാൻസറും സിംഗറും ഉണ്ട്. അതെ, ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടാണോ ഇങ്ങനെ പാടാതിരുന്നത്? അതാണ്,
ഞാനോ പാടാനോ അതെ അത് പറഞ്ഞിട്ട് തമ്പുര തുടങ്ങിയോ സുചിത്രേച്ചി എന്തേ പറയാത്തേ പറയാത്ത ഏത് പാട്ട് വേണം ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ ഏത് നിനക്ക് ഇഷ്ടമല്ല നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സോങ് ഏത് പാട്ട് വേണം ഗൗരി പറയ ഇഷ്ടമുള്ള പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ട നിനക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട് അതാ അതാണ് അതെ പാടിക്കോ പാടിക്കോ ഏത് പോരട്ടെ പോരട്ടെ ആ ഞാനൊരു പാട്ട് പാടാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വാനമ്പാടിയിലെ എല്ലാ പാട്ടും നല്ലതാണ് പിന്നെ ഞാൻ എല്ലായിടത്തും ഞാനൊരു വാനമ്പാടി എല്ലായിടത്തും ഞാൻ പാടുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പാട്ട് ഞാൻ ഒരിടത്തും അങ്ങനെ പാടിയിട്ടില്ല പാടിക്കോ 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 അപ്പൊ പാടിക്കോ ഉറപ്പായിട്ടും പാടണം ചുന്നാലും തീരാതെ അമ്മി നിന്നാദം തിരയും സ്വരമടയ മനം മയങ്ങും എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങള് ഏതെങ്കിലും ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പോയിട്ട് അതിലൂടെ സെലക്ട് ചെയ്തിട്ട് സീരിയൽ അഭിനയിക്കാൻ വിളിച്ചാണോ ഈ ടീമിനെ ആരോടെ പറഞ്ഞിരിക്കുന്ന പോലെ ആരാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സരസ്വതി അമ്മ പറയുന്നത് എല്ലാരും മാനമ്പാടി ആണല്ലോ അതാണ് അതാണ് അപ്പൊ അതൊന്ന് ആലോചിക്കണം ആ തീരുമാനം ഒന്നും കൂടി പുനർപരിശോധിക്കുക പ്ലീസ് നമ്മുടെ ചന്ദ്രേട്ടനും വിശ്വനാഥ മേനോൻ സാറും അവരും നല്ല സിംഗേഴ്സ് ആരൊക്കെയാണ് ആരൊക്കെ ചന്ദ്രേട്ടൻ പപ്പീസ് ഡാഡി പപ്പീസ് ചന്ദ്രേട്ടൻ പപ്പീസ് ഡാഡി ചന്ദ്രേട്ടനും പപ്പീസ് ഡാഡിയും മോഹനങ്ങളും മോഹനങ്ങളും പാടും ബാലോങ്ങളും മോഹനങ്ങളും പാടും തമ്പുരു ഷോക്കിംഗ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ മാ എന്ന മണി ഗണേഷ് മണി ഗിരീഷ് ഞാൻ എത്ര മെസ്സേജ് അയച്ചു ഒന്നും വായിച്ചിട്ടില്ല അതേ പരാതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആരാണ് ആരാണ് ഞങ്ങളുടെ കണ്ണൻ ഒരു ഹായ് തരുമോ നീള ഹായ് കണ്ണ ഹായ് ഓക്കെ വെരി നൈസ് ഇനി ഗൗരി ഗൗരിയിലേക്ക് ഗൗരി ഹര ഹരോ സോങ് പാടുമോ എന്നുണ്ട് പിന്നെ ഏത് വേണേലും പാടാം ഏതെങ്കിലും ഒരു പാട്ട് ഏത് വേണേലും പാടാവോ കുമ്മ പെട്ടെന്ന് ഒരു പാട്ട് പറയും ഗൗരി എന്താ വിളിച്ചേ സുചിത്ര അങ്ങനെ ശരി ശരി വല്യമ്മയെ വല്ലു എന്ന് പറയും പോരട്ടെ ഹര ഹരോ ഹര 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 ഹരോ ഹര ഹര ഹരോ ഹര 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 ഹരോ ഹര പല നാളായി തിരുമുന്നിൽ വന്നില്ലേ ശിവപാല പറയാതിൻ കഥനം നീ അറിയില്ലേ ശിവപാല വടിവേല ശിവപാല എന്ന കഥാരൻ തിരയാ ഹരനന്ദ പല നാളായി തിരുമുന്നിൽ വന്നില്ലേ ശിവപാല പറയാതിൻ കഥനം നീ അറിയില്ലേ ശിവപാല താങ്ക് യു സൂപ്പർ സൂപ്പർ താങ്ക് യു
എങ്ങനെയുണ്ട് എല്ലാവരുടെയും ഒരു അഭിപ്രായം കേൾക്കട്ടെ. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എല്ലാവരും ഒരു റിപ്ലൈ തരുമോ? ഇനിയിപ്പോ എല്ലാവരുടെയും കമന്റ്സ് നമുക്ക് വായിക്കാലോ. ഓമന സുരേന്ദ്രൻ, ഓമന സുരേന്ദ്രൻ ഹായ് പറയുന്നു, അതിന് റിപ്ലൈ ചെയ്യാൻ പറയുന്നു. എത്ര ഗൗരിക്കുട്ടിക്ക് ഒരുപാട് ഉമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു. അനി ചോദിക്കട്ടെ, സായി പാട്ട് പാടുമോ? പുതിയ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? മലയാളം പാട്ട് വാമ്പാടിന്റെ പാട്ട് എന്റെ ഇൻട്രൊഡക്ഷൻസ് ആണ്, മോഹൻകുമാറിന്റെ ഇൻട്രൊഡക്ഷൻസ് ആണ്. അത് ഒരു ഗസൽ പോലെ സ്ലോ സോങ് ആണ്. പക്ഷേ മതി, അത് വേണല്ലോ. നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞ മെലഡി, മലയാളം മെലഡിയാണ് ആദ്യം. അപ്പൊ അതുപോലെ സായി സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുകയാണെങ്കിൽ 3 മിനിറ്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ പാട്ട് പാടിയിട്ടായിരിക്കും. മുള്ളുകളില്ലാതെ മണ്ണിൽ കിടക്കും ചെമ്പനീപ്പൂകളും, മുള്ളുകളില്ലാതെ മണ്ണിൽ കലക്കും ചെമ്പനീപ്പൂകളും, പാടിയ പാട്ടുകൾ ഒന്നും പിഴയ്ക്കാതെ ഏതൊരു ബാസുരിയുണ്ടോ, ഏതൊരു ബാസുരിയുണ്ടോ, മയക്കം വരാതെ പിഴയുന്നെങ്കിനെ മറുവതും മറക്കുന്നുണ്ടോ, മധുചഷകങ്ങൾ മുങ്ങിക്കിടഞ്ഞാലും മനസ്സിൽ സാന്ത്വനമുണ്ടോ, മുള്ളുകളില്ലാതെ മണ്ണിൽ തലച്ചും ചെമ്പനീ പൂകളുണ്ടോ. സന്തോഷായില്ലേ ഷീബ? തൻസി ഫിറോസ് ഖാൻ, കുമ്മ ഒരു ഹായ് പ്ലീസ്. ബൈജു ഒരു ചക്കന ഉമ്മ തന്നിട്ടുണ്ട്. ബൈജു ബൈജു ശേഷമ്മ നല്ലൂരി ചോദിക്കുന്നു, സോന വേർ ആർ യു? ഓക്കെ, സരിത സരി എന്നോട് പറയാണ് എല്ലാവരും സൂപ്പറായി പാടി, ഈ ടീം ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. വരൂ എല്ലാരും. എന്താ സംശയ? സുരേന്ദ്രൻ ചോദിക്കുന്നു, ക്യാൻ അതർ സ്റ്റേറ്റ് ഗൈസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്റ്റാർ സിംഗർ ഷോ? അപ്പോ അത് നമ്മുടെ ടീം ഇപ്പൊ റെസ്പോണ്ട് ചെയ്യും. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ രാജേഷ് സാർ, ഏഷ്യൻ രാജേഷ് സാർ എന്ന് പറഞ്ഞു തരിക. മറ്റുള്ള സംസ്ഥാനത്തിലുള്ള മലയാളികളെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ അവർ ഉദ്ദേശിച്ചത്? വ്യക്തമാക്കിയിട്ടില്ല എന്താണോ, നമുക്ക് നോക്കാം. റിപ്ലൈക്ക് വേണ്ടി കാത്തിരിക്കാം. ഫൈസൽ, ഫൗസിയ, തൗഫീഖ്, സീന ജിജോ, സീന ജിജോ ഒരു റിപ്ലൈ. എല്ലാരും സീന ജിജോയ്ക്ക് ഒരു റിപ്ലൈ കൊടുക്കൂ. ഈജ ഷാജി, ദേവി ഉദയ് പറയുന്ന എന്റെ ഒരു മെസ്സേജ് വായിച്ചില്ല. ആനമ്പാടിയിലെ പാട്ടുകൾ എല്ലാം നല്ലതാണ്, അത് ഗൂഗിൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ അതറിയില്ല. എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഏഷ്യാനെറ്റോടെ, പ്ലീസ് ദയവായിട്ട് വാനമ്പാടിയുടെ സോങ്സ് പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ യൂട്യൂബ്. വാനമ്പാടി സോങ്സ്, ഈ സോങ്, ഈ സോങ് എല്ലാ സോങ്സ് പ്ലീസ് പുട്ട് ഇറ്റ്. അല്ലെങ്കിൽ എല്ലാരും ദേ ആർ നോട്ട് എബിൾ ടു ഫൈൻഡ് ഇറ്റ്, ഹോട്ട്സ്റ്റാറിൽ എല്ലാ എപ്പിസോഡ്സും
അത് ഒരു സീരീസ് ആക്കിട്ട് അപ്ലോഡ് ചെയ്താലും നല്ല ഐഡിയ, നല്ല ഐഡിയ. വേണമെങ്കിൽ ഒരു ആൽബം ആക്കി തന്നെ ഇറക്കാനുള്ള അത്രയും നല്ല കണ്ടന്റ് ആണ്. പിന്നെ അശോകൻ മാമുണ്ട പറയുന്നു മേലയിടത്ത് വിശ്വനാഥ മേനോനും കൂടി വരേണ്ടതായിരുന്നു. പിന്നെയുള്ള കമന്റ്സ്, സുചിത്ര ചേച്ചി സുഖമല്ലേ? എവിടെയാ, വീട്ടിലാണോ എന്ന് കനിഷ്മ പ്രഭുൽ ചോദിക്കുന്നു. ശരി, ഇനി ഞാൻ ചോദിക്കട്ടെ. അപ്പം ഏറ്റവും അധികം സെറ്റിലെ ട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം, ഏറ്റവും ആദ്യം സെറ്റിൽ എത്തുന്നത് ആരായിരിക്കും? ഞാൻ വന്ന് അവിടെ ആരും ഡോർ പോലും ഓപ്പൺ ചെയ്യില്ല. ആ ടൈമില് ഡോർ നോക്ക് ചെയ്തിട്ട് പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറഞ്ഞിട്ട് പോയി. ടൈം ഒക്കെ ഉണ്ട്. ആ അത് ശരി. പിന്നെ മൈ ഫേവറേറ്റ് സീരിയൽ ഇസ് വാനമ്പാടി, സോജന, സുജു. വീട്ടിലെ എല്ലാവർക്കും അനു തമ്പുരു ഇപ്പോ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഷൈറ രാജ് ചോദിക്കുന്നു. ഞാനിപ്പോ സെവൻത്തില്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? നിങ്ങൾ എങ്ങനെയായിരുന്നു? നിങ്ങൾ ഒരു വളരെ ടൈറ്റായുള്ള ഫ്രണ്ട്ഷിപ്പ് ആദ്യമേ ഉണ്ടായിരുന്നോ ഇടയ്ക്കൊരു സമയത്താണോ നിങ്ങളുടെ ആക്ച്വൽ ഫ്രണ്ട്ഷിപ്പ്? ഞാൻ ചോദിക്കുന്നത് ഗൗരിയുടെയും സോനയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ പരിചയമുണ്ട്. ഞങ്ങള് മാനസമൈന എന്ന് പറഞ്ഞിട്ടുള്ള സീരിയല്. ഞങ്ങള് ഞങ്ങളുടെ ക്യാരക്ടർ എന്തായിരുന്നു വെച്ചാൽ തിരിച്ചായിരുന്നു. ഞാന് പാവമായിട്ടും ഗൗരി കുറച്ച് വില്ലത്തി ആയിട്ടായിരുന്നു. അപ്പോ ഞങ്ങള് നേരത്തെ പരിചയമുണ്ട്. അങ്ങനെ വന്നപ്പോ ഒരിക്കലും ഞാൻ അറിഞ്ഞതേ ഇല്ല ഗൗരി വാനമ്പാടി സീരിയൽ ഉണ്ട് എന്ന്. ഞാനും അപ്പോ ഗൗരിയെ കണ്ടപ്പോ സന്തോഷായി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഫ്രണ്ട്സ് ആയി. പിന്നെ ആക്ച്വലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല പിണങ്ങാറുണ്ട്. പിന്നെ വീണ്ടും നല്ല കൂട്ടുകൂടാറുണ്ട്. എന്ത് കാര്യങ്ങളാണ്? പെൻസിൽ, എന്റെ പെൻസിലിന്റെ കട്ടർ എടുത്തു. പിന്നെ ഏറ്റവും അധികം പിണങ്ങുന്നത് സോന ഒരു ദിവസം നല്ലപോലെ ചിരിച്ചുമുണ്ട്. പിറ്റേ ദിവസം അവളുടെ മൂഡ് ചിലപ്പോ ശരിയായില്ലെങ്കിൽ അവള് രാവിലെ വലുതായിട്ട് ആരെയും മൈൻഡ് ചെയ്യില്ല. അപ്പഴത്തേക്കും പിണങ്ങും. എന്റെ അടുത്ത് മിണ്ടിയില്ല എന്ന് പറഞ്ഞ് വരും. ഉമ്മ നോക്ക് സോന ചിരിച്ചില്ല. ഞാൻ പറഞ്ഞു അവളുടെ മൂഡ് ശരിയായിട്ടില്ല. എന്നോടും ഗൗരി കുറച്ച് ഇല്ല. എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാ ഒരാളുടെ എന്നത്തെ പോലെ അല്ല. ഒരാളുടെ മുഖം ചെറുതായിട്ടൊന്ന് മാറിയിരുന്ന എനിക്ക് പേടിയായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും ചെയ്തു എനിക്ക് പേടി വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പാടും. പക്ഷെ നമ്മൾ ഷോർട്ട് എടുക്കുമ്പോ പിന്നെ വീണ്ടും ശരിയാവും. എന്തെങ്കിലും പറഞ്ഞ് ഓ അവൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡയലോഗ് തെറ്റുമ്പോ ഞാൻ അറിയാതെ ചിരിച്ചു പോകും. അപ്പൊ വീണ്ടും കൂട്ടാം. അല്ലല്ല ഞാനാ പല സമയത്ത് ഞാനാ ചെന്ന് മിണ്ടാറ്. എന്ത് പറ്റി ഗൗരി? ആ അത് ഫസ്റ്റ് നീ എന്നോട് മിണ്ടാവോ? ഇനി അടുത്തത് ആരോ ചോദിക്കുന്നു, ദേവി ഉദയ് ചോദിക്കുന്നു, വഴക്കാളി തമ്പുരു ആണോ? ആരാണ് വഴക്കാളി? ഇല്ല ഇല്ല, നമ്മള് രണ്ടുപേരും അങ്ങനെ ഒന്നല്ല. അല്ലേ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടോ? സ്നേഹമുള്ളടത്തേ വഴക്കുണ്ടാവുള്ളു. അതെ, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാൻ തെറ്റിപ്പോവെന്ന് വിചാരിച്ച ഞാൻ മിണ്ടാതിരുന്നേ. സ്നേഹമുള്ളടത്ത് മാത്രമേ വഴക്കുണ്ടാവുള്ളൂ. അത് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഗൗരിയോട്. വെരി നൈസ്. അല്ല അത് ശരിക്കും എനിക്ക് നല്ല രസമുണ്ട് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി കാണാനായിട്ട്. അപ്പോ ഇനി അടുത്ത ചോദ്യം ആരാണ് ഏറ്റവും പെട്ടെന്ന് ഡയലോഗ് പറയുന്നത്? ഏറ്റവും പെട്ടെന്ന് ഡയലോഗ് പറയുന്നത് എല്ലാരും തെറ്റിക്കും. ഞാനുണ്ടെങ്കിൽ എല്ലാരും തെറ്റിക്കും. എന്റെ കൂടെയാണ് എല്ലാരും ചെയ്യണമെങ്കിൽ എല്ലാരും തെറ്റിക്കും.
ഓക്കെ ശരി. അപ്പോ ഇനി രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് എല്ലാരും ഇടും ചോദിക്കാൻ പോവാണേ, കുസൃതി ചോദ്യങ്ങളാണ്. നിങ്ങള് ഇപ്പം ഈ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ ലോക്ക്ഡൌൺ ഇടയ്ക്ക് ഉണ്ടാവും, കടകളൊക്കെ ഇടയ്ക്ക് അടയ്ക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഇനിയിപ്പോ ഒരിക്കലും വരില്ല എന്ന് നമുക്ക് എന്നെ പ്രാർത്ഥിക്കാം, പക്ഷെ എന്തെങ്കിലും ഒരു കാരണം ഒന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു വർഷം ഒരാഴ്ച മാത്രം കടകൾ തുറന്നിരിക്കുന്നു, നിങ്ങൾ എന്ത് സാധനമായിരിക്കും ഏറ്റവും അധികം വാങ്ങിച്ചു കൂട്ടുക? ആദ്യം സുജിക്ക് പറയാം ഉത്തരം. ഞാൻ പറയട്ടെ? ആ പറഞ്ഞോ സോന, പറഞ്ഞോ. അതല്ല ഏറ്റവും കൂടുതൽ അങ്ങനെയല്ലേ ചോദിച്ചേ? അപ്പൊ ഞാൻ പറയും പയറും അരിയും വാങ്ങിച്ചു വെച്ചിട്ട് പയറും കഞ്ഞിയും ഉണ്ടാക്കും. ഓ, പയറും കഞ്ഞിയും. പയറും കഞ്ഞിയും പയറും കഞ്ഞിയും. വെരി നൈസ്, വെരി നൈസ് റിപ്ലൈ. ശരി സായി, എന്ത് വാങ്ങിച്ചു വെക്കും? അതൊക്കെ കേക്കണ, എന്താ ഇതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കേക്കണ. എന്താ എല്ലാവരും കേട്ടാ ഞാൻ എന്താ പറയും? നമ്മ പിന്നെ സംസാരിക്കാം, അതൊക്കെ നമ്മൾ സംസാരിച്ച് തീർക്കാം. ഇപ്പൊ വേണ്ട നമ്മള്. പറയൂ സുചിത്ര. ഇങ്ങനെ വന്നിട്ട് ഇത് നിങ്ങള് ശരി അവിടെ രഹസ്യം അവിടെ പാസ് പറയാൻ പറ്റുന്നു. ആ ശരി, ഒരു പാസ് തരാം, ഒരു പാസ്, ഒരു പാസ് തരാം. ഓക്കെ, ഇനി സുചി പറയൂ. ഞാനോ? ഞാൻ ഇപ്പൊ ഡയറ്റ് ആയതുകൊണ്ടേ ഒരു വർഷത്തേക്ക് വലിയാൻ ഒരു അവസരം കിട്ടുകയല്ലേ, കൊറേ ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സും ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെച്ചാൽ ചീഞ്ഞു പോകത്തില്ലേ, ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഡ്രൈ ഫ്രൂട്ട്സ്, സൂപ്പർ, വെരി നൈസ് റിപ്ലൈ. ഗൗരി. ഞാനോ? എന്റെ അമ്മയെ വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ സോന പറഞ്ഞതുപോലെ അമ്മ എന്തായാലും ഫസ്റ്റ് അരി ഈ അരി ആയിരിക്കും വാങ്ങിച്ചു വെക്കുന്നത്. എന്തായാലും സത്യമായിട്ട് അമ്മ അരി ആയിരിക്കും വാങ്ങിച്ചു വെക്കുന്നത്. പിന്നെ പിന്നെന്താ പിന്നെന്താ പച്ചക്കറി, പക്ഷേ കൊറേ വാങ്ങിച്ചു വെക്കും, പക്ഷെ അത് കുറച്ചു നാള് കഴിയുമ്പോൾ ചിന്തിക്കാണ്. ഇവിടെ ആരോ പറഞ്ഞ പോലെ ആരാണ് ചോദിച്ചത്, വിഷ്ണു മോഹൻ നേരെ പറയുന്നുണ്ടായിരുന്നു മേക്കപ്പ് കിറ്റ് ആയിരിക്കും വാങ്ങിച്ചു വെക്കാന്ന്. പക്ഷെ ഞാൻ നിങ്ങൾ അതിനെക്കാട്ടിയൊക്കെ വേറെ ലെവലിലേക്ക് പോയി, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായില്ലേ. ഇനി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ, ഇത് എല്ലാവരുടെ ചോദിക്കാൻ പോണ്. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരേ ഒരു ആഹാരം മാത്രമേ തിന്നാൻ പറ്റുള്ളൂ എന്ന് എന്ന് പറയുകയാണെങ്കിൽ അത് ഏത് ആഹാരമായിരിക്കും? വൺ ഫുഡ്, നൂഡിൽസ്. ലോക്ക്ഡൌൺ ഇതുപോലെ ലോക്ക്ഡൌൺ പ്രോബ്ലം ഇരുന്നാലും ഒരു 1000 പാക്കറ്റ് മാഗി വാങ്ങിട്ട് വെക്കും. ഓക്കേ ശരി, അപ്പൊ സായിയുടെ റിപ്ലൈ കിട്ടി. ഇനി സോന എന്തായിരിക്കും? എന്തായിരിക്കും തിന്ന, എന്തായിരിക്കും ഒരേ ഒരു സാധനം കഴിക്കാൻ പറ്റുള്ളൂ ജീവിതകാലം മുഴുവൻ? ആലോചിച്ചോ, അപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരാം. സുചി. പിന്നെ ഗൗരി. ഞാൻ എന്താ സത്യം പറഞ്ഞാ അറിഞ്ഞൂടാ. ആ പക്ഷെ വേറെ കാര്യം അതൊന്നും എന്റെ അമ്മ വാങ്ങിച്ചിരിക്കും. ഞാനാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കും, പക്ഷെ ഒരു വർഷത്തെ ഞാനാണെങ്കിൽ ബോർബോൺ വാങ്ങിക്കും. പിന്നെ ഡയറി മിൽക്ക്, ബബ്ലി, സിൽക്കി, എനിക്ക് എല്ലാം കൊറേ പ്രാവശ്യം വാങ്ങിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാ കുമ്മക്കെല്ലാം അറിയാം. ഇനി സോണ, തീരുമാനമായോ?
ബുദ്ധിയാണ് നോക്കണം, എന്ത് ബുദ്ധിയാണ്, എല്ലാ ഐറ്റംസും കിട്ടിയില്ലേ. വെരി നൈസ്. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പം സോനയും സുചിത്രയും ഇതുവരെ പാടിയിട്ടില്ല, പാടിയിട്ടുണ്ടോ അതിന്റെ ഇടയില്? ആ പാടി. സോന സോറി, സുചിത്ര പാടിയിട്ടുണ്ടോ? അല്ല ഇവിടെ അല്ല. എന്നാലും ഇപ്പൊ നമ്മളത് പ്രൂവ് ചെയ്തല്ലോ പാട്ടുകാരി ആണ് എന്നുള്ളത്. എവിടെയെങ്കിലും പാടണം ഏഷ്യാനെറ്റിനോട്, എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എപ്പോഴെങ്കിലും സുചിത്രയെ കൊണ്ട് പാടിപ്പിക്കണം. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് ഒരു റൗണ്ട് പാട്ടിലേക്ക് കടന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, സമയം ആയി, രാത്രിയായി കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി വീണ്ടും സായി ഒരു പാട്ട് കൂടി, എല്ലാവർക്കും പാട്ട് കേട്ട് മതിയായിട്ടില്ല. വൺ മോർ ടു ലൈൻസ്. ഒരു കാര്യം, മാലതി മാല ഇവിടെ ചോദിക്കാണ്, സായിക്ക് മാഗി ആണോ കൂടുതൽ ഇഷ്ടം? മിക്കവാറും ഉണ്ടാക്കി വെക്കും കേട്ടാ. ജീവനാണ് മാഗി, ജീവൻ. മാഗി ബാൻ ആയപ്പോ ഞാൻ ഒരു സൈക്കാട്രിസ്റ്റിനിടം പോയി. മാഗി ബാൻ ആയപ്പോ, അയ്യോ അത് കേട്ടോ, മാഗി ബാൻ ആയപ്പോ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയ ആളാണിത്. ഓക്കെ, പാട്ട് തെരഞ്ഞെടുക്കുമ്പോഴത്തേക്കും ദ സൗമ്യ ജെൻസൺ, അനുമോളെ ഹായ്, അനുമോളെ ഹായ്. ജുവാൻ മോന് ഒരു ഹായ് പറയാമോ? ജുവാൻ കുറെ നേരമായി റിപ്ലൈക്ക് വെയിറ്റ് ചെയ്യുന്നു. ജുവാൻ, ജെ യു വി എ എൻ. ജുവാൻ ഹായ്, സുഖാണോ? ഹലോ മാലതി മാല, ഞങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒന്ന് വായിച്ചല്ലോ ഇപ്പൊ നമ്മള്. ഓമന സുരേന്ദ്രൻ എന്താണ് ചോദ്യം ഒന്നും കൂടി ചോദിക്കുമോ? ഓമന സുരേന്ദ്രൻ ചാറ്റുകളുടെ ഇടയിൽ എല്ലാം നിന്ന് പോയി. വീണ രാജീവ്, മോഹൻ സർ യു ആർ ലവ്ലി, ലവ് യു ഓൾ, ലവ് യുവർ ക്യാരക്ടേഴ്സ്, ദ വേ ഓഫ് പ്രസന്റേഷൻ എന്ന് രേഷ്മ ദീപക്. ലവ് ദി എൻറ്റയർ വാനമ്പാടി ടീം. സുചിത്തർ ചേച്ചി ഒരു ഹായ് തരൂ, കമന്റ് വായിക്കൂ. അഭിരാമി അഭീഷ, ഷീജ ഷാജി എന്റെ പേരിൽ ഒരു ഹായ് പറയുമോ? ഷീജ ഷാജി എല്ലാ പേരുകളും ഞാൻ പറയുന്നുണ്ട്. ഗീത തമ്പ, കാർത്തിക കൃഷ്ണൻ, സോജ്ന, എഡ്വിൻ, വെരി നൈസ്, ഓമന സുരേന്ദ്രൻ, കാർത്തിക കൃഷ്ണൻ, എല്ലാവർക്കും ഹായ്. ഇനി എന്ത് വേണം, ഡയറക്റ്റ് ആയിട്ട് സുജി പറഞ്ഞു കഴിഞ്ഞു. ഇനി സായി പാട്ട് പാടാം. ഒരു ഇളങ്കാറ്റ് വീസുതേ, ഈസെ പോലെ പേസുതേ, വളയാത മൂങ്കിലിൽ രാഗം വളങ്ങി ഓടുതേ, മേഘം മുറിച്ചു കേക്കുതേ, കരും പാര മനസ്സിലെ മയിൽത്തോക വിരിക്കുതേ, മഴ ചാര തെളിച്ചിരേ, പുൽവൈ പാത വിരിക്കുതേ, വാനവിൽ കുടയും കുടിക്കുതേ, പുൽവിരി പാത വിരിക്കുതേ, മണിയിനോത കേട്ടു മനം കടവ് കിടക്കുതേ, പുതിയ താളം പോത്ത് ഉടൽ കാറ്റ് മിടക്കുതേ, ഇളങ്കാറ്റ് വീസുതേ, തറ വീട്ടപ്പോലെ പേസുതേ, തറ ഇളയാട മുങ്കിലിൽ രാഗം വളഞ്ഞിയോടുതേ, മേഘം മുളച്ചു കേക്കുതേ. Thank you. Wow, thank you. Wow. Super. Super, Sayangal. നിതീഷ് റാമിന്റെ മകൻ ദക്ഷ് റാമിന് ഒരു ഹായ് കൊടുക്കൂ എല്ലാരും. ദക്ഷ് റാം, ഹായ് റാം. മണി സേസ് വി ഓൾ ഗോണ മിസ് വാനമ്പാടി വെരി ഡീപ്ലി. പിന്നെ സീന ജോജോയ്ക്ക് ഒരു ഹായ് എല്ലാവരുടെ വകയിൽ നിന്നും. ഹായ് ഹായ് അഗ്നി മാം, മാം എന്ന് കേട്ടു, അങ്ങനെ പോകല്ലേ, തമ്പുരുവിന് അമ്മയായി മാം മാത്രമേ മാച്ച് ആവുള്ളൂ എന്ന് വീണ രാജീവ്. വാ, ലവ് യു, എന്ത് ചെയ്യാൻ പറ്റും.
എല്ലാരും നമ്മുടെ ആമീസിന് ഒരു ഹായ് കൊടുക്കാമോ എന്ന് മനു പ്ലീസ് പ്ലീസ് ആർക്കാ ആമി ആമി മനുവിന്റെ ആമി ആമി ഹായ് ആമി ആമി ഓക്കേ ശരി അപ്പൊ താരാപഥം അല്ലേ സായി പാടിയത് ഇതില് അല്ല അതില് പാടുന്നതായിട്ടാണ് താരാപഥം ഞാൻ ആ സോങ് നമ്മള് പത്മിനിയെ കളിയാക്കാൻ ഞാൻ പാടും സീരിയലിൽ ഗിറ്റാർ വെച്ച് വെച്ചിട്ട് റൂമിൽ പത്മിനി എൻട്രി ആവുമ്പോ ആ എനിക്ക് ഓർമ്മയാണ് എനിക്ക് വരികൾ അറിയില്ല ഒരു പാട്ട് പാടാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ നറുചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യും നിത Okay. What a singer. Hi, super, super. Thank you, thank you. എനിക്കും ഒരു അവസരം തന്നതിന് താങ്ക് യു സീന അനിൽ ഇനി വീണ്ടും അടുത്ത സുചിയും ഒരു പാട്ടും കൂടി ഉണ്ടോ രണ്ടു വരി പാടാൻ സ്റ്റോക്ക് ഉണ്ടോ സുചി ആൻഡ് സോന ഞാൻ ടൈം തരാം ഗൗരി പാടിയിട്ട് വരുമ്പോ പാടിയാ മതി അപ്പൊ സുചി ഒരു ടു ലൈൻസ് ഏതെങ്കിലും ഇഷ്ടമുള്ള ചിലപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ പാട്ടുന്ന പാട്ടുണ്ടല്ലോ സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി ഓക്കേ ടഫ് സോങ് എടുത്ത് പാടിയല്ലോ അധികം ആരും പാടാൻ ധൈര്യപ്പെടാത്ത ഒരു പാട്ടാണ് വെരി ഗുഡ് അപ്പൊ അതാണ് പാട്ടി പാടി തുടങ്ങി പത്മിനി മാഡം വിഷ്ണു മോഹന്റെ ഒരു കമന്റും കൂടി പത്മിനി മാഡം ഒന്ന് കണ്ണുരുട്ടാമോ ഉരുട്ടാമോന്നോ ആ കണ്ണുരുട്ടാമോന്ന് കണ്ണുരുട്ടാമോന്നോ ഒന്ന് അടുത്ത് വന്നേ ഒന്ന് അടുത്ത് വന്നേ എന്നിട്ട് ഒന്ന് ഉരുട്ടിയേ പ്ലീസ് ഒന്നുകൂടി ഒന്നുകൂടി സ്പോട്ട് ലൈറ്റിൽ ഇട്ടോട്ടെ ഒന്നുകൂടി ആ ഒന്നുകൂടി കാണട്ടെ ഓക്കേ ഓക്കേ ഓ മൈ ഗോഡ് ദൈവമേ ഇതിനെ ലൈറ്റ് വെച്ചിട്ട് വെച്ചോ തായി ചേട്ടൻ ഇത് കാണുമ്പോൾ ഡയലോഗ് മറന്നു പോവോ ആ അതെ അതെ റെഡി ഇനി അടുത്തത് സോന സോന ആ ഞാനും എന്റെ ചേട്ടനും കൂടിയിട്ട് എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത് അപ്പോ ഇളയ ഏട്ടനുമായിട്ട് ഒരു കവർ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിലെ കൈക്കുമ്പിൽ നീ വളർന്നു കൺമണിയായി തീർന്നു വെള്ളി നിൻ ചിരിയും നിൻ മോ
പൊഴിയും പുലരി നിലാവായി പൂത്തവല്ലി വിരഹം ശനികമണി എന്നിന്നും നീ അരികിലി കുമ്പിലി രാപ്പാടി സൂപ്പർ സോജന സോജു സുജു തോമസ് എല്ലാരും പറയുന്നു സൂപ്പർ ടിൻറ്റു ജോജു ജ്യോതിഷ് നമ്പ്യാർ ആശാ സിജു ഇസ് ആസ്കിംഗ് വേർ ആർ യു നൗ ഇസ് ഷൂട്ടിംഗ് ഓവർ മോഹൻ സർ ആർ യു ഇൻ കേരള ബാബു നാര തെലുങ്കു പാട്ടുകൾ നല്ല സൂപ്പർ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ സായി ഒരുപാട് ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട് നിങ്ങൾ എന്റെ ഇൻട്രൊഡക്ഷൻ സോങ്ങും അതുപോലെ ഉണ്ട് നിറത്തിലെ പാട്ട് രാഗം നൽകി രാഗം ചുണ്ടിൽ ഗാനം നൽകി ഗാനം മൂളാനീണം നൽകി ഈണം തേടും നിറത്തണ്ടിൽ കാറ്റിൻ കൈകൾ താളം തട്ടി താളക്കൊമ്പത്തു ഞാലാടിപ്പാടു നാട്ടുമൈനേയാടു ചോലമൈനേ വെരി നൈസ് സോങ് നല്ല മാനമ്പാടി ഒരു മ്യൂസിക്കൽ സീരിയൽ ഒരു ഒരു ജോണറിൽ എനിക്ക് തോന്നുന്നു ഇതുപോലെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അല്ലെ ഇങ്ങനെ ഒരു ഒരു സീരിയൽ ഇത്രയും പാട്ടുകാരും ഇത്രയും പാട്ടുകാര ആക്ടേഴ്സ് ആയിട്ടും റിയൽ സിംഗേഴ്സ് ആയിട്ടും ഉള്ള ഒരു സീരിയൽ വേറെ ഉണ്ടായി കാണില്ല അത് നിങ്ങൾ ഇന്ന് പ്രൂവ് ചെയ്തു ഓക്കെ അപ്പൊ നിയാസ് പിയുടെ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് ഗൗരിയുടെ പാട്ട് ഗൗരി നാളെ വേറെ പരിപാടി ഉണ്ടോ നാളെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുമോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ലൈവ് ചെയ്തപ്പോ അത് സൂപ്പർ ആയിരുന്നു ഞാനും സായിങ്ങളും കൂടി ചെയ്തായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് നാളെ അത് സുചിത്ര ചേച്ചി ഉണ്ടായിരുന്നു ഞാനത് റൂം തുറന്നു വന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ സായങ്ങളില്ല നോക്കിയപ്പോ അങ്കിൾ അവിടെ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു ഞങ്ങൾ ചെയ്യുന്ന അപ്പൊ രണ്ട് ലൈവും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നു അപ്പൊ ഒരു ചോദ്യം ഇത് ആർക്ക് വേണമെങ്കിലും റിപ്ലൈ ചെയ്യാം രേഷ്മ ദീപക് ചോദിക്കുന്നു വാനമ്പാടി സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഞാൻ ആകെ ഒൺ സീരിയൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് വാനമ്പാടിയാണ് ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ചെറിയൊരു വിഷമം അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല അരുണ മാധവ് പറയുന്നു ലച്ചു ഈസ് വെയിറ്റിംഗ് ഞങ്ങൾ ഏഷ്യാനെറ്റിനോട് ചോദിക്കുക പറയൂ ഏഷ്യാനെറ്റ് മറുപടി പറയണം വാനമ്പാടി സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ വാനമ്പാടിയുടെ എല്ലാ പാട്ടുകളും അപ്ലോഡ് ചെയ്യുമോ ഏഷ്യാനെറ്റിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താലും മതി അല്ലേ വാനമ്പാടിയില് മൊത്തം എത്ര പാട്ട് ഉണ്ടെന്ന് സായിക്ക് അറിയോ ഒരു 30 സോങ്സ് പറയുന്നുണ്ട് മിനിമം 30 സോ അരുണ മാധവ് പറയുന്നു ലച്ചുവിന് അനു തമ്പുരു ഒരുപാട് ഇഷ്ടമാണ് ഒരു ഹായ് പറയുമോ ലച്ചു അരുണ മാധവിന്റെ ഹായ് ഹലോ പിന്നെ എയ്ഡൻ മീരാ സാഹിബിന്റെ മോൻ എയ്ഡൻ അവന് വേണ്ടി ഒരു സോങ് അത് ഗൗരി ലാസ്റ്റ് ഇപ്പൊ പാടാൻ പോകുന്ന സോങ് എയ്ഡന് വേണ്ടി പാടാം കാഞ്ചന പറയുന്നു ഐ പർപ്പിൾ യു ഐ പർപ്പിൾ യു ഐ പർപ്പിൾ യു ടു അത് അത് ആർമീസിന് മാത്രമേ അറിയാം എന്നാലും ബിടിഎസ് കൊറിയൻ ആണ് അത് എന്ന് പറയുമ്പോ അത് ഒരു വലിയ സ്റ്റോറിയാണ് ബിടിഎസ് ഫാൻ ആണോ അതെ ബിടിഎസ് ആണ് ആനന്ദ് ദൈനി കൊറിയനിലെ ബിടിഎസിനെ രണ്ട് ചീത്ത പറയാവോ ഒരാളെ വയലന്റ് ആവുള്ളൂ ഞാൻ ആളെ പറയില്ല
അത് ശരി. അത്രക്ക് ആരെയാണ് ഇഷ്ടം? അങ്ങനെ എല്ലാരും കണ്ട ഏകദേശം ഒരുപോലെ ആയിരിക്കും എനിക്ക് ബി ടി എസിനെ. അതിൽ ആരെങ്കിലും ഒരാളെ കൂടുതൽ ഇഷ്ടമാണോ? എന്ന് പറയുമ്പോ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരും ഏഴുപേരും എനിക്ക് ഇഷ്ടമാണ്. പർപ്പിൾ യു, അതിൽ ഒരു മെമ്പർ ആണ് പർപ്പിൾ യു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൊറിയൻ ബൊറാങ്ങയോ എന്നാണ്, ബൊറാങ്ങയോ. അപ്പോ അപ്പോ അത് ഇറക്കിയപ്പോ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഏഴുപേരും ഒരേപോലെ തന്നെ കാണുക, ഓരോരുത്തരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാതെ ഒരാളാണ് കൂടുതൽ ഇഷ്ടം അങ്ങനെ ഒന്നുമില്ല. അത് ഏഴുപേരെ ഒരേപോലെ കാണുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എനിക്ക് ഏഴുപേരെ ഇഷ്ടം. പ്രേക്ഷകരുടെ എല്ലാം അറിവിന് പറയാണ്, ബി ടി എസ് എന്ന് പറയുന്ന ഒരു അരിപ്പൊടിയുടെ പേരൊന്നും അല്ല, ബി ടി എസ് എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഗ്രൂപ്പ് ആണ്. എല്ലാരും വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ ബി ടി എസ് മ്യൂസിക് ഗ്രൂപ്പ്. അത് ആനന്ദങ്കൻ അറിയോ? ഏത് ആനന്ദങ്കൻ അറിയോ? ഏത് ബി ടി എസ് ഞാൻ ബി ടി എസ് ഞാൻ വൺ ഡയറക്ഷൻ ഞാൻ വൺ ഡയറക്ഷണറാണ്. എനിക്ക് ബി ടി എസ് ഒന്നും വേണ്ട, വൺ ഡയറക്ഷണറാണ്. ഓക്കെ, അപ്പൊ ശരി, ഫൈനൽ പാട്ട് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാം. ഓക്കെ ഗൗരി, ആദ്യം ഒരു കൊറിയൻ പാട്ട്. സുജി ആദ്യമേ പറയുന്നുണ്ട് കൊറിയൻ പാടും കൊറിയൻ പാടുന്ന, അതല്ലെങ്കിൽ കൊറിയൻ പാട്ടായാലും മതി. നിങ്ങൾ സംസാരിച്ചിരുന്ന ആ സമയത്ത് ഞാൻ ആലോചിക്കാം. കുഴപ്പമില്ല, പഠിക്കോ, ഏതെങ്കിലും പഠിക്കോ, ഏതെങ്കിലും പഠിക്കോ. ഓക്കെ ഓക്കെ, ഞാൻ പാടാം. Amodenge gumi has your day otame aya aya amangana himboke jarante or text me aya aya you have a picture namori mat de gosipa oh they come to my teacher namoting god the karachoncha you one you two listen mama pepe dana jahadara no pe na goisa garani kane ke chupathuna gero isa nake no mano pana dana no ma chi gosipa you make me a boy with love oh mama Oh mama I could me high so fast as a modem ke ha go chip oh mama I could me fly so fast is a joke in the anglesa oh 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 I love you so stronger oh 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 than a boy with than a boy with love love is something stronger than a boy with than a boy with love ah അപ്പൊ കൊള്ളാം, എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി, ഇനി നമുക്ക് എല്ലാവർക്കും എന്താണ് പറയാനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പലരുടെ സമയം, അപ്പൊ തമ്പുരു എന്താ എന്ന് ആരോ ചോദിച്ചു. നിഖില സൈജു ചോദിക്കുന്നു, അജിത് ചിറ്റൂർ ചോദിക്കുന്നു. തമ്പുരു തമ്പുരുവിന് ഇനി അവസരം തരാണ്, എന്ത് വേണമെങ്കിലും സംസാരിക്കും. തമ്പുരു പറയൂ, എല്ലാം പറയൂ. സംസാരിച്ചോളൂ, എല്ലാവർക്കും സുഖാണോ? പിന്നെ എന്തൊക്കെയുണ്ട്, ഭക്ഷണം കഴിച്ചോ? അപ്പൊ ശരി തമ്പുരു, ഇനി പറയൂ. നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്, അപ്പൊ അതിനു മുമ്പ് എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹോൾ വാനമ്പാടി ടീമിന്റെയും എല്ലാ ഏഷ്യാനെറ്റിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെയും എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് എല്ലാവർക്കും. നമ്പർ പറഞ്ഞു തുടക്കം, വെരി ഗുഡ്. കൊറോണ ആയിട്ട് അങ്ങനെയൊന്നുമില്ല, എന്നാലും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ വാനമ്പാടി ടീമിലെ എല്ലാവർക്കും ഏഷ്യാനെറ്റിന്റെയും വക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക, മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസ് എന്താ എല്ലാവരും ഭംഗിയായി ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു ഒരു റിക്വസ്റ്റ് ഇപ്പൊ പെട്ടെന്ന് വന്നു.
സുജി കണ്ണുരുട്ടി കാണിച്ചല്ലോ, അതുപോലെ അരുണ മാധവ് ചോദിക്കുന്നു, തമ്പുരു അനുവിനോട് ഒന്ന് ദേഷ്യപ്പെടുന്ന ഡയലോഗ് പറയാമോ? കൊറേ നാളായില്ലേ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ട്, അതുകൊണ്ട് ഡയലോഗ് എല്ലാം മറന്നുപോയി. അങ്ങനെ ഡയലോഗ് ചോദിച്ചാലേ പറയാൻ ബുദ്ധിമുട്ടാവും. ബിക്കോസ് ഇങ്ങനെ ചോദിച്ചാൽ മതി, നീ അന്ന് എന്റെ നീ അല്ലേ എന്റെ പെൻസിൽ അന്ന് എടുത്തത്? അങ്ങനെ ചോദിക്കും. അതുപോലെ ചെറിയ ഫൈറ്റുകളല്ല ഇവർ രണ്ടുപേരും ഒക്കെ കഴിഞ്ഞത്. സ്പോട്ട്ലൈറ്റ് ആക്കി, സ്പോട്ട്ലൈറ്റ് ആക്കി തുടങ്ങി. എന്റെ ഡയലോഗ് സുജിത് രേശ് എന്തോ ഡയലോഗ് പറഞ്ഞു. നീ എന്തിനാ എപ്പോഴും എന്റെ ഡാഡിയുടെ റൂമിൽ പോകുന്നത്? ആ ഓക്കെ ശരി. ആരെങ്കിലും ഒരാള് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ പറയോ, സായി പറയോ. നീ എന്തിനാണ് എപ്പോഴും എന്റെ ഡാഡിയുടെ മുറി പോകുന്നത്? എന്നാ നിനക്ക് നാളെ ചോദിച്ചായിട്ടില്ലേ എന്തിനാ എന്റെ ഡാഡിയുടെ മുറി പോകുന്ന? എന്തിനാണ്ടാഡിയുടെ മുറി പോകുന്ന? ഗൗരി ഓടിപ്പോയോ വീട്ടില്? ഞാൻ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ മൊബൈൽ എന്റെ കയ്യിൽ തെറിച്ചു പോയി. ഗൗരിയുടെ മൊബൈലൊക്കെ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നു. ഇവിടെ ലൈറ്റ് ഇല്ല, അതാ ഞാൻ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ആരെയും വെറുതെ വിടുന്നില്ല. അടുത്ത ഗൗരിയുടെ കൂടെയാണ്. ഗൗരി എന്ത് തരം റിയാക്ഷൻ എനിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഇതിന് പകരം? അതും കൂടി ഒന്ന് അത് വേണേ സുജി സ്ക്രിപ്റ്റ് കൊടുക്കുന്ന. സുജി സുജി പറയോ, സുജി പത്മിനി മാഡം, ഇനി അഹങ്കാരം കാണിച്ചാൽ ഞാൻ എല്ലാം എല്ലാരോടും തുറന്നു പറയും. അത് ദേഷ്യമല്ല, നമ്മള് ഒരാളെ ഇങ്ങനെ റെഡി റോളിംഗ് ആക്ഷൻ വേണ്ടേ? അത് നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ സായി കിരൺ. ആ അങ്കിൾ പറഞ്ഞോ റോളിംഗ്. അലക്സ് റോൾ 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 റോളിംഗ് അടേക് ആക്ഷൻ. ആന്ദ്ര കുടിയിരിക്കുക ആക്ഷൻ പറയുമ്പോ ഇല്ല 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 സായി അങ്കിൾ ഇല്ല ഞാൻ ചെയ്തോണ്ടിരുന്നപ്പോ സായി അങ്കിൾ ആ റോൾ ആ റോൾ ആ റോൾ. ഒന്ന് മനസ്സിലാക്കിക്കോ, ഇനിയും ഭയങ്കരമായിട്ട് ആൾ ഇവിടെ കാണിച്ചാലേ ഞാൻ എല്ലാ എല്ലാരോടും തുറന്ന് പറയും, അത് മനസ്സിലാക്കിക്കോ. എനിക്ക് ഞാൻ എന്ന് പറയുമ്പോഴേ ഞാൻ സാധാരണ ദേഷ്യപ്പെടാറില്ല, എല്ലാരും എല്ലാരും നന്നാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ. ഇതേ ഡയലോഗ് ഇതേ ഡയലോഗ് ഇതേ ഇല്ല ഒരു നിമിഷം ഇതേ ഡയലോഗ് ഹാപ്പി ആയിട്ട് പറയാം. വെരി ഗുഡ്. ഡയലോഗ് സെയിം ഡയലോഗ് ഒരുപാട് സന്തോഷമായിട്ട് പറയണം, ഏതോ വലിയ പ്രൈസ് കിട്ടിയ പോലെ. ഓക്കെ ഞാൻ ദേഷ്യപ്പെട്ടതാണോ? ഈ ഡയലോഗ് ഒരുപാട് സന്തോഷത്തോടെ പറയണം. സൂപ്പർ സായി രാം ഡയറക്ടർ സായി സൂപ്പർ. പത്മി മാഡം ഒന്ന് മനസ്സിലാക്കിക്കോ, ഇനി ഈ ഈ ശ്രീമംഗലത്ത് വലിയ ആളെ കളിച്ചാലേ ഞാൻ എല്ലാരോടും എല്ലാം തുറന്നു പറയും, കേട്ടല്ലോ. കേട്ടല്ലോ ഒരു ആഡ് പോലെ ഉണ്ടല്ലോ. ഹലോ യെസ് ഓക്കേ ഗൈസ് ഇറ്റ്സ് ടൈം
സായി കൂടി വേണം. സായി മാത്രം ഡയലോഗ് ഇതുവരെ പറയാത്തത്. സായിയുടെ കൂടി ഒരു ഡയലോഗ് വെച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാം. ബട്ട് ബിഫോർ ദാറ്റ് സുരേന്ദ്രൻ എച്ചാരത്ത് ഓമന സുരേന്ദ്രൻ അവർക്ക് ഒരു ഹായ് കൊടുക്കാമോ എല്ലാരും? കമന്റ് കമന്റ് കാണുന്നില്ല. എന്താണ് ആക്ച്വലി അജയ് സുരേന്ദ്രൻ ഫസ്റ്റ് കമന്റ് എന്താണ് സുരേന്ദ്രൻ? ഒന്ന് ഒന്നുകൂടി ഇടാമോ? ഓക്കെ റെഡി. സായിക്ക് സായി എന്ത് പറയണം, ഡയറക്ടർ എന്ത് ഡയലോഗ് പറയണം എന്ന് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാം. മൂന്ന് പേർക്കും നല്ല പണി കൊടുക്കാം വേണമെങ്കിൽ. പത്മിനിയോട് പത്മിനിയോട് പറയുന്ന ഏതെങ്കിലും ഡയലോഗ് ഉണ്ടാക്കുമ്പ ഇനിയെങ്കിലും നിനക്കൊന്ന് നന്നായി കൂടെ. കോമഡി. ഓക്കെ റെഡി. സ്പോട്ട്ലൈറ്റ് കേട്ടെ ഞാൻ. ഓക്കെ റെഡി. തെലുങ്കിൽ പറയുന്നു. ഓക്കെ ഓക്കെ സോന ഓക്കെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ റോളിംഗ് ഒക്കെ പറയണം. ഓക്കെ ഓക്കെ പറഞ്ഞു. ക്യാമറ റോളിംഗ് ആക്ഷൻ. ഓക്കെ ఇంకా నుంచైనా కొంచెం మంచిగా బిహేవ్ చేయడం ప్రాధాన్యం. సో ఓకే బాయ్. హైలైట్ ఉంది. హైలైట్ అది సంతోషతే പറയോ? అది దాని సంతోషతే പറയോ? సంతోషతేలే అయ్యో ఓకే అది మా ఆ പറഞ്ഞേ പറ്റു. അത് സന്തോഷത്തിൽ എല്ലാം ഈസി ആയിട്ട് പറയാമല്ലേ. വേറെ ഒരു എക്സ്പ്രഷൻ ഏതാണ് പറഞ്ഞോണ്ട് കൊഞ്ചം മനസ്സിക്ക് പ്രവർത്തിക്കുന്ന രാധാ മാണിക്ക് വാദാ. അജയ് സുരേന്ദ്രൻ ഇപ്പൊ ചോദിച്ചിട്ട് പറയാം റിപ്ലൈ. അപ്പൊ ഇനി സുചിയുടെ ഓണം വിഷസ് കിട്ടി, സോനയുടെ കിട്ടി. ഗൗരി ഗൗരി എന്താ പറയാനുള്ളത്? പിന്നെ സ്റ്റാർ സിംഗറിൽ എന്തുകൊണ്ട് എല്ലാരും പങ്കെടുക്കണമെന്നും കൂടി ഒന്ന് എൻകറേജ് ചെയ്യും എല്ലാരെയും. എന്താ പറയാ, നന്നായി പാടാൻ കഴിവുള്ളവരെ എല്ലാരും പങ്കെടുക്കുക. കാരണം നേരത്തെ ആനന്ദങ്ങൾ പറഞ്ഞതുപോലെ എന്താ പറയാ, മിക്കവാറും എല്ലാവരും കാണുന്ന ഒരു ഷോ ആണ്. അപ്പോ എന്താ ലൈഫില് ഒരു ട്വിസ്റ്റ് ആയിട്ട് തന്നെ വരാൻ പറ്റും. നമ്മുടെ ലൈഫ് ചിലപ്പോ വിജയിക്കാൻ പറ്റുന്നൊന്നുമില്ല, പക്ഷെ ഒരുപാട് നമ്മള് ട്രൈ ചെയ്യണം. പാട്ട് പാടാൻ കഴിവുള്ളവരെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വരിക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, ഗുഡ്. എന്താ വേറെ എന്താ പ്രേക്ഷകരുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഗൗരിക്ക് പേഴ്സണലായിട്ട്? പറയാനുള്ളതൊക്കെ നേരത്തെ സുചിത്ര ചേച്ചിയും സോനയും പറഞ്ഞു. എന്നാലും എല്ലാവർക്കും ഇത് കാണുന്ന എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കും ഞങ്ങൾ ഇങ്ങനെ ലൈവിലൊക്കെ വരും. അപ്പൊ നമുക്ക് കാണാം. ഓക്കെ ഓക്കെ സൂപ്പർ. ഇനി എല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ എന്താ പറയാ ഇപ്പോ. ടേക്ക് കെയർ, ബി സേഫ്. വലിയ വലിയ ഗ്രൂപ്സിൽ ഡോണ്ട് മീറ്റ് ഇൻ ബിഗ് ബിഗ് ഗ്രൂപ്പ്. ട്രൈ ടു ബി അറ്റ് യുവർ ഹോം ആൻഡ് സെലിബ്രേറ്റ് ഫെസ്റ്റിവൽ. ആൻഡ് പിന്നെ ഇറ്റ്സ് എ ലവ്ലി എക്സ്പീരിയൻസ്. കേരള ഹാസ് ഗിവൻ മീ എ ലോട്ട് ഓഫ് ലവ്. നിങ്ങളുടെ അഫക്ഷൻ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. താങ്ക്സ് എ ലോട്ട്. Thank you. Thank you, Thank you, so much. Hi. Geeta, hi. Geeta, hi. Yes, Suchi, Anand, thank you so much.
എനിക്ക് അങ്ങോട്ടും ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പം അങ്ങനെ തോന്നില്ല, നിങ്ങളെ നാലുപേരെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രേക്ഷകർക്ക് വേണ്ടി പറയാനോ അല്ലെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും ഇവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്, ഇവർ എത്ര ഭീകരമായിട്ട് അഭിനയിക്കുന്നു എന്നുള്ളതും ഇപ്പൊ മനസ്സിലായി. ഒരു ഞൊടിയിൽ നിന്ന് തിരിയിൽ നിന്ന് ദേഷ്യത്തിലേക്ക് വരാൻ ഒരു നിമിഷം മതി അവർക്ക്, പിന്നെ കരച്ചിലും സായി കാണിച്ച പോലെ. സോ യെസ് അരുൺ, സുരേന്ദ്രൻ, സുരേന്ദ്രൻ നിങ്ങൾ അപ്ലോഡ് ചെയ്തോളൂ. പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കൊറോണ ടൈമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഏഷ്യാനെറ്റ് അതിനുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണ് ഇപ്പം ആ ഒരു കോവിഡിന്റെ സിറ്റുവേഷൻ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർസിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള രീതിയും ഏഷ്യാനെറ്റ് മാറ്റാൻ പോവാണ്. ഇറ്റ് വിൽ ബി എ വെരി ന്യൂ ഫോർമാറ്റ്. ഓക്കെ, സോ ദാ ഞാൻ ഇവിടെ ഒന്നും കൂടി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർസ് എല്ലാവരും പറഞ്ഞു പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. സോ വെരി ഈസി പ്രൊസീജിയർ ആണ്. ഗോ ടു ദാറ്റ് വെബ്സൈറ്റ്, മൈക്രോ സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് യുവർ ടു സോങ്സ്. ഓക്കെ, അപ്പൊ ശരി. സുചിത്ര നായർ, ഗൗരി, സായി കിരൺ റാം ആൻഡ് സോണ, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇത്ര ഓപ്പൺ ആയിട്ട് എല്ലാരോട് ചാറ്റ് ചെയ്യുമ്പോഴത്തേക്കും പ്രേക്ഷകർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര ആവട്ടെ വാനമ്പാടി. നിങ്ങളെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. Thank you. So bye to all the Asian bye. This is evening rhythm. ഈവനിംഗ് റിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ ഒരുപാട് താരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സ്റ്റാർസ് വിൽ കം, സിംഗേഴ്സ് വിൽ കം. സീ യു ടുമോറോ ഇൻ എ നെക്സ്റ്റ് ഈവനിംഗ് റിതം. ബൈ. ദിസ് ഇസ് ആനന്ദ്.